بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد من القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. റഹ്മാനായ അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മജ്‌ലിസ് നീ ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രത്യേകമായി ഉദ്ദേശിച്ച് ആർക്ക് വേണ്ടിയാണോ ഈ അമലൊക്കെ ചെയ്യുന്നത്, അല്ലാഹുവേ അവരുടെ ഖബറുകളിലേക്ക് അവരുടെ ഹളറത്തിലേക്ക് ഞങ്ങളുടെ ഈ സദസ്സിൻ്റെ മുഴുവൻ പൊരുത്തവും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്കും അവർക്കും നിന്റെ ജന്നാത്തിൻ്റെ അറിയുമ്പോൾ കൊണ്ട് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നരകത്തിന്റെ അതാപുകളെ തൊട്ട് അവരെയും ഞങ്ങളെയും നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പരിശുദ്ധമായ ദീനിന്റെ ഖിദ്മത്തിനായി ജീവിച്ച് അവസാന സമയം വരെയും നല്ല തഖ്വയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിച്ച് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രവർത്തകൻ, അല്ലാഹുവേ അവരുടെ ഖബറിൽ നീ സന്തോഷം നൽകണേ റഹ്മാനെ. ചെയ്ത മുഴുവൻ അമലുകളും നീ നല്ല ഈനാശായി ആ ഖബറിൽ നീ പ്രകാശമായി നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതവും നീ നിന്റെ പൊരുത്തത്തിലാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾ അവസാന ശ്വാസം വരെയും പരിശുദ്ധമായ ദീനിന്റെ ഖിദ്മത്തിലായി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട സജ്ജനങ്ങളോടൊപ്പം ജീവിച്ച് അവരോടൊപ്പം നിന്റെ ജന്നാത്തിനാളിയിൽ ഒരുമിച്ച് കൂടുന്ന നല്ല സ്വാലിഹീങ്ങളിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ സർവ പ്രയാസങ്ങളിൽ ഞങ്ങൾക്ക് നീ മോചനം തരണേ റഹ്മാനെ. ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണേ റഹ്മാനെ. നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഈമാൻ നീ കാമിലാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ ഒരു മടിയുമില്ലാതെ അലസതയില്ലാതെ നിന്റെ പൊരുത്തത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്സാഹം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഏറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളെ, ഞങ്ങളെ പ്രസ്ഥാനങ്ങളെ, ഞങ്ങളെ പ്രസ്ഥാന ബന്ധുക്കളെ എല്ലാം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ലോകത്ത് മുഴുവനും വ്യാപിച്ച പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങൾക്കെല്ലാവർക്കും നീ രക്ഷ തരണേ റഹ്മാനെ. ഞങ്ങൾക്കതിൽ നിന്നും മോചനം തരണേ റഹ്മാനെ. നിന്റെ കാവൽ തരണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ എന്തുതരം പരീക്ഷണങ്ങൾ തന്നാലും ഈമാനോടുകൂടി തഖ്വയോടുകൂടി നല്ല ക്ഷമയോടുകൂടി അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് നിന്റെ പൊരുത്തത്തിലാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെയൊക്കെയും നീ സ്വാലിഹ്യങ്ങളാക്കണേ റഹ്മാനെ. നല്ല അറിവുള്ളവരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന എന്തെല്ലാം മജ്ലിസുകളുണ്ടോ അതൊക്കെയും നിന്റെ പൊരുത്തമുള്ള നിന്റെ ദീനിന്റെ ഖിദ്മത്തായി നീ സ്വീകരിക്കണേ റഹ്മാനെ. പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള അവസരം തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് നേതൃത്വം തരുന്ന ഞങ്ങളുടെ ഉസ്താദുമാർ നേതാക്കന്മാർ ഇവർക്ക് നല്ല ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. آمكم منير سيدي بولو. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ഖിരിയല്ലാഹു അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവും നിറഞ്ഞ വന്ദ്യരായ തങ്ങൾ ഉസ്താദ് അവർകൾ, വെള്ളിയാട് ഉസ്താദ്, വേദിയിലുള്ള പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, ഈ മഹത്തായ സംഗമത്തിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കാരണവന്മാർ, കുടുംബക്കാർ, സംഘടനാ സുഹൃത്തുക്കൾ, നാട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സുഹൃതമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മെയും നാം ആർക്ക് വേണ്ടിയാണോ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, ബഹുമാനപ്പെട്ട ജലീൽ ഉടുമ്പാക്കാട് അദ്ദേഹത്തെയും
നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട അഡ്വക്കേറ്റ് യു കെ സദഫത്തുൽ സഖാഫി അടക്കം സമീപകാലത്തും അല്ലാതെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സുദീർഘമായ ആമുഖത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഉൾക്കൊള്ളാനും മറ്റും എല്ലാ വിഷയങ്ങളും സംസാരിക്കാൻ വേണ്ടി നമ്മെ അറിയുന്ന നമ്മുടെ നാട്ടുകാരനുകൂടിയായ വള്ളിയാട് ഉസ്താദ് ഉള്ളത് കൊണ്ട് ഞാൻ ആ ഒരു കർത്തവ്യം മാത്രം നിർവഹിച്ച് അവസാനിപ്പിക്കും. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഏതു പരിപാടികളിലും മുൻനിരയിൽ ഉണ്ടാവുക എന്നുള്ളത് ബഹുമാനപ്പെട്ട ജലീൽ സാഹിബിന്റെ ഒരു പ്രത്യേകതയാണ്. ഇന്നിപ്പോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില് പുതുപ്പാടി സർക്കിളിന്റെ കഴിഞ്ഞ കൗൺസിലിന്റെ ഒരു ഫോട്ടോ ആരോ ഒന്ന് വിട്ടത് കണ്ടു. അതിന്റെ മുൻനിരയിൽ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട ജലീൽ സാഹിബാണ്. കാക്കവയലിൽ വെച്ച് നടന്ന കൗൺസിലാണെന്ന് തോന്നുന്നു, പുതുപ്പാടി സർക്കിളിന്റെ കൗൺസിൽ. ഇങ്ങനെ പഴയ ഫോട്ടോകളൊക്കെ വിടുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ ഒരു സംഘാടകനായിട്ട് അതിന്റെ ആദ്യ മധ്യാന്ത്യം സജീവമായിട്ടുണ്ടാവുന്ന ഒരു വ്യക്തിത്വം എന്ന നിലക്ക് നമുക്ക് സ്മരിക്കാതിരിക്കാൻ കഴിയില്ല ബഹുമാനപ്പെട്ട ജലീൽ സാഹിബിനെ. നേരത്തെ റഷീദ് മാസ്റ്റർ സൂചിപ്പിച്ചു, പുതുപ്പാടി സർക്കിൾ എസ് എ ടവർ ബിരിയാണി ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഈങ്ങാപ്പുഴ പള്ളിയിൽ നടന്ന കൺവെൻഷനിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് കൗസർ സഖാഫിയാണ് അന്ന് വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കഴിഞ്ഞ് ആ ബിരിയാണി ചലഞ്ചിന്റെ കൺവീനർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസവും നമുക്ക് ജലീൽ ഖാനെ തന്നെ ആക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം അദ്ദേഹം അസുഖബാധിതനാകുകയാണ്. ചെറിയ പനിയാണ്, വാട്സപ്പിൽ ഇങ്ങനെ അതിനു വേണ്ടി ആ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൽ അദ്ദേഹം വിടും, എനിക്ക് പനിയാണ്, ഇറങ്ങാൻ കഴിയുന്നില്ല, എന്താ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞത് മാത്രല്ല, നമ്മളെ കൊണ്ടൊക്കെ അദ്ദേഹത്തിന് ആ കിടന്നിടത്ത് അല്ലെങ്കിൽ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സംഘാടന മികവ് കൊണ്ട് നമ്മയൊക്കെ പണിയെടുപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ഓർക്കുകയാണ്, ഓരോ നമ്പർ ഇങ്ങനെ അയച്ചു തരും, എന്നോട് പറഞ്ഞു നിങ്ങൾ ഇന്നാളെ ബന്ധപ്പെട്ടാൽ നമുക്ക് എന്തെങ്കിലും അരിയോ അല്ലെങ്കിൽ ഇറച്ചോ എന്തെങ്കിലും ഒക്കെ കിട്ടുമ്പോൾ വിളിച്ചു എന്ന്. അദ്ദേഹം ആ തലവേദന, ശക്തമായ തലവേദന ഉള്ള സമയത്തും അദ്ദേഹം നമ്മളെ ഇങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇറങ്ങി പിന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് ഓർക്കുകയാണ്. ഇതെന്റെ മാത്രം അനുഭവമല്ല, ഇവിടെയുള്ള ഒരുപാട് നമ്മുടെ സർക്കിളിന്റെയും സോണിന്റെയും നേതാക്കൾക്കൊക്കെ ആ വിഷയം പൂർണ്ണമായിട്ട് പലതും സ്മരിക്കാനുണ്ടാകും. അവസാനം അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന്റെ ആ ദിവസം അദ്ദേഹം കലക്ഷന് വേണ്ടി ഒടുങ്ങാക്കാടുള്ള ഒരു സുഹൃത്തിന്റെ വീട് പറഞ്ഞു തിരികയും അങ്ങനെ ഞങ്ങൾ മൂന്നാലാളുകൾ കാറിൽ ഇങ്ങനെ പോയി. അങ്ങനെ വീട് അദ്ദേഹം അറിയില്ല, അങ്ങനെ നമുക്ക് ഏകദേശം ഒരു ധാരണ എത്തി. ആ വീടിന്റെ അടുത്തെത്തി ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുകയാണ്. എന്തിനാ വിളിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ വീട് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കുകയാണ്. ഞാനുണ്ട്, നമ്മളെ മാമാലിക്കാണ്ട്, ഷംസുണ്ട്, റയീസ് കരികുളം, ഞങ്ങൾ നാലാളോടെയാണ് പോകുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സഹോദരന്മാരിൽ പെട്ട ആരോ ഒന്ന് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഇപ്പൊ അദ്ദേഹം പ്രതികരിക്കാൻ പറ്റിയ ഒരു സ്റ്റേജിലല്ല. അപ്പോഴാണ് ഞങ്ങളൊക്കെ ആകന്തപ്പെടുന്നത്, ഇത് ഒരു പിടുത്തം വിട്ട കേസാണല്ലോ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഭാരത്തിന് ജീവിതം സന്തോഷമാക്കി കൊടുക്കുന്നു. പിന്നെ എന്നാലും നമ്മുടെ പ്രവർത്തകരൊക്കെ പ്രതീക്ഷിച്ചു, പ്രിയപ്പെട്ട ജലീൽ ഒരു തിരിച്ചുവരവുണ്ടാകുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആ ബിരിയാണി ചലഞ്ചിന്റെ കർമ്മധീരനായി മുൻനിരയിൽ ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ കരുതി. പക്ഷേ ജലീലിന്റെ ഓരോ ദിവസം കഴിയുമ്പോഴും അല്ലെ മണിക്കൂറുകൾ കഴിയുമ്പോഴും അവന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയാണെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരമായപ്പോ പുതുപ്പാടി സർക്കിളിലെ മുഴുവൻ പ്രവർത്തകരും മാനസികമായി തളർന്നൊരു സാഹചര്യം. തിങ്കളാഴ്ച ബിരിയാണി ചലഞ്ച് നടക്കുകയാണ്. ഇനി ഈ പരിപാടിക്ക് വേണ്ടി കഴിയൂല എന്ന രൂപത്തിലേക്ക് പല പ്രവർത്തകരും എന്നെ വ്യക്തിപരമായിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഈ പരിപാടി നടക്കുമോ നടക്കൂല എന്നൊരു ആശങ്കപ്പെട്ടപ്പോ സർക്കിൾ സെക്രട്ടറിയുടെ ഒരു വോയിസ് വന്നപ്പോഴാണ് പ്രവർത്തകർക്ക് ഒരു ആത്മവീര്യം ഉണ്ടായത്. ജലീൽ ഖാ അവസാന സമയം വരെയും സംഘടനയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഈ ബിരിയാണി ചലഞ്ചിന് വേണ്ടിയാണ്. അതുകൊണ്ട് ജലീലിന്റെ സന്തോഷം എന്ന് പറയുന്നത് ആ ബിരിയാണി ചലഞ്ച് നമ്മൾ പൂർത്തീകരിക്കലാണ് എന്നൊരു വോയിസ് ഗ്രൂപ്പിൽ വിട്ടപ്പോഴാണ് പ്രവർത്തകർ മനസ്സില്ലാ മനസ്സോടെ വീണ്ടും കർമ്മതരംഗത്തിറങ്ങുകയും സജീവമായിട്ട് ആ പരിപാടി വിജയിപ്പിക്കുകയും ചെയ്തത്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ചോദിച്ചാൽ, പുതുപ്പാടി സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ടീം, ഒരു യുവത്വം തന്നെ, ഒരു യുവ സമൂഹം തന്നെ സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ ചാലക ശക്തിയായിട്ട് പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട ജലീൽ സാഹിബാണ്. പലപ്പോഴും പല മീറ്റിങ്ങുകളിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് മാറ്റിവെച്ച്, ഞാൻ പലരെയും കുറ്റപ്പെടുത്തുകയല്ല, നമ്മളൊരു പരിപാടിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി എന്ത് കാരണങ്ങൾ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ എന്ത് കാരണമുണ്ട് ആ മീറ്റിംഗിൽ പങ്കെടുക്കാതിരിക്കാൻ എന്ന് ഗവേഷണം ചെയ്യുന്ന, അതിനുവേണ്ടി PhD ചെയ്യുന്ന ആളുകൾ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊരു മാതൃകയാണ് ബഹുമാനപ്പെട്ട ജലീൽ സാഹിബ്. എന്തെങ്കിലും തരത്തിൽ ഒഴിവുണ്ടെങ്കിൽ, അതായത് തന്റെ ജോലിക്ക് കോട്ടം വരാത്ത രൂപത്തിൽ ഒരു 10 മിനിറ്റാണ് സമയമുള്ളത് എങ്കിൽ ആ 10 മിനിറ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നത് നമുക്കൊക്കെ ഒരു മാതൃകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരത്തെ ഉസ്മാൻ ഹാജി സൂചിപ്പിച്ചല്ലോ, ഖബറിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോരാത്തൊരു രംഗം ഞാൻ പലപ്പോഴും അതിന്റെ ചുറ്റുഭാഗത്തേക്കൊക്കെ വീക്ഷിച്ചു. പ്രവർത്തകർ ആരും പിന്തിരിഞ്ഞു പോകുന്നില്ല. ആ ഒന്നാമത്തെ ദുആ കഴിഞ്ഞ് ബഷീർ സഖാഫി ചോദിച്ചു, നമുക്ക് കുറച്ചുകൂടെ തസ്ബീത്ത് ചൊല്ലുകയല്ലേ, സാധാരണമായ സമയം ആ കൂടുതൽ സമയം എടുത്തുകൊണ്ട് തസ്ബീത്ത് ചൊല്ലിയപ്പോഴും ബഹുമാനപ്പെട്ട സയ്യിദ് അമാനി തങ്ങള് വീണ്ടും ഒരു യാസീൻ ഓതുന്നു. യാസീൻ ഓതിയതിന് ശേഷം വീണ്ടും ദുആ ചെയ്യുന്നു, പ്രവർത്തകരാരും പിന്തിരിഞ്ഞു പോകുന്നില്ല. ആ സമയത്ത് ദുആ കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴും അതിന്റെ ചുറ്റുവട്ടത്തുള്ള പ്രവർത്തകര് ആ ഖബറിനോട് സലാം പറഞ്ഞ് പുറത്തേക്ക് പോകാൻ കഴിയാത്ത രൂപത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് അവസാനമായ ഒരു യാത്ര പറഞ്ഞുകൊണ്ട്, സലാം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കണ്ണീരൊലിപ്പിച്ചു പോയ ഒരു രംഗം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ആ പ്രവർത്തകർ ഒടുങ്ങാക്കാട് പ്രദേശത്തുള്ളവർ മാത്രമല്ല, പുതുപ്പാടി പഞ്ചായത്തിലുള്ളവർ മാത്രമല്ല, കൈതപ്പൊയിൽ സർക്കിളിലുള്ളവർ മാത്രമല്ല, കട്ടിപ്പാറയിലും താമരശ്ശേരിയിലും പൂനൂർ സർക്കിൾ സോണിലും അടക്കമുള്ള ഒരുപാട് പ്രവർത്തകന്മാർ ആ ഖബറിന്റെ ചുറ്റും ഇരുന്നു കൊണ്ട് തസ്ബീത്ത് ചൊല്ലുമ്പോഴും യാസീൻ ഓതുമ്പോഴും അത്തരമുള്ള കർമ്മങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചുവെങ്കിൽ ഇത് എന്തുകൊണ്ട് നേടിയെടുത്തു എന്ന് ചോദിച്ചാൽ, സംഘടനയോട് കൂടെ ഒട്ടിനിന്നതുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ കേവല മെമ്പർഷിപ്പ് എന്ന നിലപ്പുറം ഈ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് യുവസമൂഹത്തിന് ആവേശം പകർന്നുകൊണ്ട് ഒരു പ്രവർത്തകനായിരുന്നുവെങ്കിൽ നമുക്കൊരു മാതൃകയാണ്. പ്രസ്ഥാനത്തിന് വേണ്ടി, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി, SYS വേണ്ടി, കേരള മുസ്ലിം ജമാഅത്തിന് വേണ്ടി അദ്ദേഹം രാപ്പകലില്ലാതെ പ്രവർത്തിച്ചപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കവിതയാണ്. തസവ്വദ മിന തഖ്‌വ ഫഇന്നക ലാ തദരി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജരി വകം മിൻ ഫതനി യുംസി വയസ്ബീഹു ആമിന വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദരി വകം മിൻ സഗീർ യർതജി തൂല ഉംരിഹിം വഖദ് ദാഖലത് അജ്സാദുഹും ളുൽമത്തൽ ഖബരി. പലപ്പോഴും പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഓ സഹോദര നമ്മെ വിളിച്ചുകൊണ്ട് കവി ഓർമ്മപ്പെടുത്തുകയാണ്, തസവ്വദ മിന തഖ്‌വ, നീ തഖ്‌വ നല്ലോണം വർദ്ധിപ്പിച്ചോ, ഫഇന്നക ലാ തദരി, കാരണം നിനക്കറിയില്ല, ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജരി, ഈ രാത്രിയുടെ ഇരുള അതങ്ങ് മാറിക്കഴിഞ്ഞാൽ നീ പ്രഭാതമാകുമെന്ന് ഒരിക്കലും നീ പ്രതീക്ഷിക്കേണ്ടതില്ല. വഖം മിൻ ഫതനിയും സീ വയസ്ബീഹു ആമിന, എത്രയെത്ര ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളാണ്, യുവത്വം തൊളുമ്പുന്ന ചോര തുടിപ്പുള്ള എത്രയെത്ര യുവാക്കളാണ്, ആ ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും നിർഭയത്വത്തോടുകൂടെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നാളത്തെ കുറിച്ച് അവർക്ക് ചിന്തയില്ല. പക്ഷേ ആ ചെറുപ്പക്കാർ ചിന്തിക്കുന്നുണ്ടോ, തൊട്ടടുത്ത അങ്ങാടിയിൽ അവർക്ക് വേണ്ടതായിരിക്കുന്ന കഫം തുണി അതവിടെ റെഡി ആയിട്ടുണ്ട് എന്ന വിവരം ആ ചെറുപ്പക്കാർ അറിയുന്നില്ല. എത്രയോ നല്ല ചെറിയ കുട്ടികള്, മാതാപിതാക്കൾ ഓമനത്വത്തോടുകൂടെ വളർത്തിയ കുട്ടികൾ, ആ കുട്ടികളെ നോക്കിക്കൊണ്ട് ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കുന്നുണ്ട് മാതാപിതാക്കൾ. പക്ഷേ ആ കുട്ടികൾ ഖബറിന്റെ ഇരുളിലേക്ക് കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തസവ്വദ മിന തഖ്‌വ, ഓ ചെറുപ്പക്കാര, ഓ മനുഷ്യ, ഓ സഹോദര, ഓ സഹോദരി,
നീ തഖ്‌വ വർദ്ധിപ്പിക്കണമെന്ന് കവി നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോൾ നേരത്തെ സയ്യിദ് അവർക്ക് ദുആ ചെയ്തപ്പോ നമ്മുടെ ശ്രദ്ധയിൽ പതിഞ്ഞു കാണും, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണേ എന്ന് തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, നമ്മളുടെ ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് അതൊരിക്കലും ശാശ്വതമല്ല. ജലീൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ജീവിതകാലം ഇത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് നമ്മൾ ആരും കരുതിയില്ല. പക്ഷേ 10-45 വർഷക്കാലം കൊണ്ട് അതിന്റെ ഡബിൾ ആയിട്ട് പ്രവർത്തിക്കുന്നതിന്റെ രൂപത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചുവെങ്കിൽ അതെല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. കൂട്ടത്തിൽ എന്റെ ചെറുപ്പക്കാരോട് ഉറപ്പെടുത്തുന്നത്, നമ്മളുടെ അമലുകൾ കബൂൽ ചെയ്യണമെങ്കിൽ ഇഖ്ലാസ് വേണം. സംസാരിക്കുന്ന ഞാൻ എന്റെ സ്വന്തം ശരീരത്തോടാണ് ഉറപ്പെടുത്തുന്നത്, അതിന്റെ ശേഷമാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉറപ്പെടുത്തുന്നത്. നമ്മളൊരു പോസ്റ്റർ ഒട്ടിക്കുമ്പോ, ഒരു കൊടി കെട്ടുമ്പോ, ഒരു മീറ്റിംഗിന് പങ്കെടുക്കുമ്പോ ഇത് ദീനീ സേവനമാണെന്ന് മനസ്സിലാക്കി ആ സെക്രട്ടറി എന്ത് പറയും അല്ലെങ്കിൽ മറ്റേയാളെന്ത് വിചാരിക്കും എന്നതിൽ നിന്ന് മാറി ദീനീ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം ഉറപ്പെടുത്തി മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുന്ന സമയത്ത് പൊട്ടി കരഞ്ഞൊരു രംഗമുണ്ട്. ആ സമയത്ത് അംറു ബിൻ ആസിനോട് തന്റെ പ്രിയപ്പെട്ട മകൻ ചോദിക്കുന്നുണ്ട്, ഉപ്പ നിങ്ങൾ എന്തിനാ കരയുന്നത്? ആ നിങ്ങൾ പ്രിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബി ആയിരുന്നില്ലേ, ഒരുപാട് പ്രമുഖരായ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്തിനാ ഈ സമയത്ത് കരയുന്നു ചോദിച്ചപ്പോ അംറു ബിൻ ആസ് പറയുന്നുണ്ട്, മോനെ എന്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന്, മഹാനായ റസൂലുള്ളാഹി തങ്ങളെ എതിർക്കുന്ന ശത്രുപക്ഷത്തുള്ള മുത്തുനബിയെ വഴിയിലെങ്ങാനും വെച്ച് കണ്ടാൽ കൊന്നു കളയണമെന്ന് താല്പര്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു. അൽഹംദുലില്ലാ, ആ കാലഘട്ടത്ത് മരിക്കാതെ എനിക്ക് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചു, എന്റെ ഹൃദയത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ സമയത്തെങ്ങാനും ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട മോനെ എന്റെ ജനാസ നിസ്കരിക്കാൻ എന്റെ ഹബീബായ മുത്തുനബി തങ്ങൾ ഉണ്ടാകുമായിരുന്നു, അന്ന് എനിക്ക് മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. മൂന്നാമത്തെ ഘട്ടം, മുത്തുനബി ലോകത്തോട് വിട പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഖലീഫയായി, ഉമർ ഖത്താബ് തങ്ങളുടെ ഖലീഫയായി. ഈ ഭൗതിക ലോകത്ത് ഒരുപാട് അധികാരത്തിന്റെ അധികാരം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടു, ഭൗതികമായ പ്രവർത്തനങ്ങളിൽ ഞാൻ അഭിരമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയും ഇന്ന് ഞാൻ മരണപ്പെടുമ്പോൾ എന്റെ ഈമാനിന്റെ അവസ്ഥ എന്തെന്ന് എനിക്ക് പറയാൻ കഴിയില്ല പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ അംറു ബിൻ ആസിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുള്ളപ്പോ നമ്മൾ എന്ത് ചെയ്താലും പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളുടെ ആക്ഷേപം എന്തായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് അല്ലാഹു ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ, ഒരുപാട് കാലം ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, വാക്കുകൾ നീണ്ടുപോയെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട്, വന്നിരായ വള്ളിയാട് ഉസ്താദിനു വേണ്ടി ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു. അല്ലാഹു അദ്ദേഹത്തെ നമ്മയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. അബ്ദുൽ ജലീൽ സാഹിബിന്റെ അപദാനങ്ങൾ നമ്മൾ ധാരാളമായി നേരത്തെ കേട്ടു. അവരെ യാത്രയാക്കാൻ വിട പറഞ്ഞ് ആ കബറിന്റെ അടുത്ത് നിന്ന് പോരാൻ പോലും കഴിയാതെ ആരോ പിടിച്ചു നിർത്തിയതുപോലെ അതിന്റെ പരിസരത്ത് പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ കൂടി നിൽക്കുന്ന വാർത്ത, അതൊരു വല്ലാത്ത സന്തോഷമുള്ള ഒരു വാർത്തയാണ്. എങ്ങനെയാണ് ഈ കാണുന്ന രൂപത്തിലേക്ക് ഈ ഒരു പ്രവർത്തകൻ ഉയർന്നു വന്നത്, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, നമ്മളെല്ലാവരും ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ പ്രസ്ഥാനം ഇന്ന് ലോകത്ത് ഏകദേശം 22 രാജ്യങ്ങളിൽ പാറിക്കളിക്കുന്ന പതാകയുള്ള ഒരു പ്രസ്ഥാനമാണ്. യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിലും ഏഷ്യയിലെ ധാരാളം രാജ്യങ്ങളിലുമൊക്കെ സാന്നിധ്യമുള്ള പ്രവർത്തകരുടെ ശൃംഖല കൊണ്ട് അനുഗ്രഹീതമായ ഒരു വലിയ പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ സാന്നിധ്യമുള്ള ചെറുതും വലുതുമായ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് പ്രവർത്തകരുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് നമ്മൾ. ഞാൻ ഓർത്തു പോകുന്ന 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. ബഹുമാന്യരായ ഷാഹുൽ ഹമീദ് ബാക്കവി ശാന്തപുരം,
ഏകദേശം ഒരു കൊല്ലം മുമ്പാണ് അവര് വിട പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ശ്രദ്ധയിൽ വന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ആഫ്രിക്കയിലെ താൻസാനിയ എന്ന് പറയുന്ന രാജ്യത്തെ സെൻസിബാർ എന്ന് പറയുന്ന ഐലൻഡില് ജാമിയ നൂരിയ എന്ന് പറയുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മുമ്പിൽ പറക്കുന്ന പതാക നമ്മൾ ഉയർത്തുന്ന പതാകയാണ് എന്ന സന്തോഷമുള്ള വാർത്തയാണ് അന്ന് നമ്മൾ കേട്ടത്. അത് അദ്ദേഹത്തിലൂടെ ആഫ്രിക്കയിലെ ആ പ്രദേശത്തേക്ക് എത്തുകയും ജനങ്ങൾ ആദരവോടെ നെഞ്ചേറ്റുകയും ചെയ്ത് ആ പ്രദേശത്ത് അറിയപ്പെട്ട ഒരു വലിയ സംഘടനയായിട്ട് നമ്മുടെ പ്രസ്ഥാനം മാറിയതിന്റെ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ഇനി വേണ്ട മറ്റൊരു കാര്യം ഇതോട് ചേർത്ത് പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു രണ്ടു വർഷം, ഏകദേശം രണ്ടു വർഷം മുമ്പെയാണ് ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ ഒരു പള്ളിയിലേക്ക് ജുമാക്ക് വേണ്ടി വന്ന മനുഷ്യർക്ക് നേരെ ഒരു തീവ്ര ക്രിസ്ത്യൻ സംഘടനയുടെ പ്രവർത്തകനായ ഒരു ചെറുപ്പക്കാരൻ വെടിയുതിർക്കുകയും 50 മനുഷ്യരെ കൊല്ലുകയും ചെയ്തത്. ന്യൂസിലാൻഡ് എന്ന് പറയുന്ന നാട് നമ്മൾ ഉറങ്ങുന്നതിന്റെ 6 മണിക്കൂർ മുമ്പേ ഉറങ്ങുകയും 6 മണിക്കൂർ മുമ്പേ എഴുന്നേൽക്കുകയും ചെയ്യുന്ന വളരെ വിദൂരത്ത് നിൽക്കുന്ന ഒരു നാടാണ്, ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഈ കാണുന്ന രൂപത്തിലുള്ള ഒരു ദുരന്തം സംഭവിച്ചു എന്ന വാർത്ത അന്നത്തെ ജുമായുടെ മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ അറിയുകയും പല പള്ളികളിലും ദുആഴും അതിനോട് ചേർന്നുള്ള സമയത്ത് ഈ വാർത്തക്ക് വേണ്ടി നമ്മൾ, ശേഷമുള്ള അവിടുത്തെ വാർത്തക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു. അന്ന് മലയാള ചാനലുകളിലും മീഡിയകളിലുമൊക്കെ ന്യൂസിലാൻഡിലെ ഈ ഒരു ദുരന്തത്തിന്റെ ശേഷമുള്ള വാർത്തയും ബാക്കിയുള്ള വിഷയങ്ങളും നമുക്ക് എത്തിച്ചു തന്നത് വേങ്ങരക്കാരനായ 10-35 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സഖാഫി പണ്ഡിതനായിരുന്നു. അയാൾ ന്യൂസിലാൻഡിലെ ഒറ്റപ്പെട്ട ഒരു ദാഴിയല്ല, മറിച്ച് ആ നാട്ടിലും അതിന്റെ പരിസരങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്ന 100 കണക്കിന് വരുന്ന പ്രവർത്തകന്മാരിൽ ഒരാളാണ് ഈ സന്ദേശങ്ങളും ഈ വാർത്തകളും ഒക്കെ അന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നെയാണ്. അങ്ങനെ നമ്മളിങ്ങനെ എണ്ണി നോക്കിയാൽ ലോകത്തെ ഒരുപാട് നാടുകളിൽ നിന്ന് നമുക്ക് സന്തോഷകരമായ ഇതുപോലെയുള്ള വാർത്തകൾ ധാരാളം കേൾക്കാൻ കഴിയും. എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രസ്ഥാനം കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ട് കൊണ്ട് ഇത്രമേൽ ഉയരങ്ങളിലേക്ക് എത്തിയത്? ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. അതിന് കാരണമാകുന്നത് 5 കാര്യങ്ങളാണ്. അബ്ദുൽ ജലീൽ സാഹിബ് കബറിൽ കിടന്നുകൊണ്ട് അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ 5 കാര്യങ്ങളും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ കാണുന്ന രൂപത്തിലേക്ക് ഉയർന്നു വന്നതും നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഇത്രമേൽ സന്തോഷം പകർന്നു തരുന്നതുമായ കാര്യം നമ്മുടെ ആദർശത്തിന്റെ കരുത്താണ്. അതെപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? നമ്മുടെ ഈ ആദർശത്തിന്റെ കരുത്താണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ ചെറുതും വലുതുമായ ഗ്രാമങ്ങളിൽ, പ്രദേശങ്ങളിൽ നമ്മൾ അനുഭവിച്ച ഏറെ പ്രയാസകരമായ ധാരാളം അനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഇതുപോലെ ഒരു സ്ഥാപനം നമ്മുടെ നാടുകളിൽ ഉണ്ടായി വരാൻ അവിടെയുള്ള പ്രവർത്തകന്മാർ എന്തുമാത്രമാണ് ത്യാഗം ചെയ്തത്, എന്തുമാത്രമാണ് പ്രയാസപ്പെട്ടത്. ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അന്നും ഇന്നും നമ്മൾ എന്തുമാത്രമാണ് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്കൊരു സന്തോഷമുണ്ട്. അതെന്താ? കഴിഞ്ഞ ഒരു 30 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 25 കൊല്ലം മുമ്പ്, അതിനുമേറെ മുമ്പേ നമ്മൾ പറഞ്ഞ ആ ആദർശമാണ് ശരിയെന്ന് നമ്മുടെ നേതൃത്വം പറയുകയും നമ്മൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത ആ ആദർശമാണ് ശരിയെന്ന് ഇന്ന് എല്ലാ ആളുകളും സമ്മതിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ജലീൽ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കബറിൽ ഏറ്റവും വലിയ സന്തോഷത്തിന് നിമിത്തമാകുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തിനു വേണ്ടിയാണ് ഒരാൾ ത്യാഗം ചെയ്തത്? എന്തിനു വേണ്ടിയാണ് ഒരാൾ സമയം ചെലവഴിച്ചത്? ആ ആദർശം
അത് ഏറെ സന്തോഷത്തോടുകൂടെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാലത്തേക്ക് ഉയർന്നു വരികയും അങ്ങനെ എല്ലാവരും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമയം വന്നു എന്നത് നമ്മളും ഏറെ സന്തോഷത്തോടുകൂടി ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല. കേരളത്തിലുള്ള സുന്നി വലിയ പണ്ഡിത സംഘടനകളുടെ രണ്ടു സംഘടനകളുടെയും നടുവിലുള്ള വര നേർത്ത് നേർത്ത് വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നേരത്തെ എന്താണോ നമ്മൾ പറഞ്ഞത്, ആ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കപ്പെടാത്തൊരു കാലം ഉണ്ടായിരുന്നു. അതിന് എതിരായി ധാരാളം ശബ്ദങ്ങൾ വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ആ കാലം മാറിയിട്ട് നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് ഇവിടെ ആളുകൾ പറയുന്ന അല്ലെങ്കിൽ നേതൃത്വം പറയുന്ന ഒരു കാലത്തേക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം സ്റ്റാറ്റസ് വെക്കാനായിട്ടുണ്ട് എന്നല്ല. അതിന്റെ അർത്ഥം നമ്മള് നമ്മുടെ ജാഗ്രത മാറ്റിവെച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയുടെ പ്രവർത്തകന്മാരായി അല്ലെങ്കിൽ അതിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിൽ സജീവമാകണം എന്നല്ല. അതിനൊന്നും സമയമായിട്ടില്ല. അതൊക്കെ നേതൃത്വം പറയുമ്പോ ചെയ്താൽ മതി. ചില ആളുകൾ ഈ ആവേശ കമ്മിറ്റി അങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. മറിച്ച് ഇതിന്റെ ഇടയിലുള്ള അതിർവരമ്പുകൾ അത് നേർത്ത് നേർത്ത് വന്ന് എന്താണോ കേരളക്കരയിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ അവര് ത്യാഗം ചെയ്തുകൊണ്ട് സമൂഹത്തെ വിളിച്ചു ചേർത്ത് പറഞ്ഞ കാര്യങ്ങൾ അതായിരുന്നു ശരിയെന്ന് എല്ലാവരും സമ്മതിക്കുന്ന സമ്മതിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഈ ആദർശത്തിന്റെ കരുത്താണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്നത് നമ്മൾ തിരിച്ചറിയണം. ഒന്നാമത്തെ കാര്യം അത് വിശദീകരിക്കാൻ സമയമില്ല. രണ്ടാമത്തെ കാര്യം അള്ളാഹു നമുക്ക് നൽകിയ നേതൃത്വമാണ്. ജലീൽ സാഹിബിന്റെ ഈ ജീവിതം, ആ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും ഏറെ സന്തോഷമുണ്ടായ കാര്യം അല്ലെങ്കിൽ ഏറ്റവും ഏറെ സന്തോഷം ഉണ്ടാവുന്ന കാര്യം ഈ ഒരു നേതൃത്വത്തിന്റെ പിന്നിൽ നിൽക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഈ നേതൃത്വം അള്ളാഹു നമുക്ക് നൽകിയ വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇത്രമേലെ ഉയരങ്ങളിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞത്. ഇങ്ങനെ ഒരു നേതൃത്വം ആയിരുന്നില്ല എങ്കിൽ നമ്മൾ കരിഞ്ഞു പോകുമായിരുന്നു. അത്രമാത്രം തീച്ചൂളയിൽ നിന്നുള്ള ആ ഒരു ചുടുകാറ്റാണ് നമ്മുടെ നേരേക്ക് വന്നത്, നേതൃത്വത്തിന്റെ നേരേക്ക് വന്നത്. നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഈ നേതൃത്വത്തിന്റെ വലിയ പവറാണ്, ആ ശക്തിയാണ്, കരുത്താണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളവർക്ക് അവരാണ് നമുക്ക് ഈ ദിശ നിർണയിച്ചു തരുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന്, ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ത്യാഗം ചെയ്ത മഹാനാണ് താജുൽ ഉലമ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പെയാണ് മാണിയൂർ അബ്ദുൽ ഖാദർ അൽ ഖാസിമി എന്ന് പറയുന്ന പണ്ഡിതൻ മരണപ്പെടുന്നത്. കണ്ണൂർക്കാരനാണ്. നന്ദി ദാറുസലാം അറബിക് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പലായിട്ട് ഈ കോവിഡിന്റെ ദുരന്തം വരുന്നതിന് മുമ്പ് വരെ സേവനം ചെയ്ത ഒരു നല്ല പണ്ഡിതനാണ് അബ്ദുൽ ഖാദർ അൽ ഖാസിമി. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് ഒരു 10-30 കൊല്ലം അപ്പുറത്ത്. അങ്ങനെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം മറ്റൊരു സംഘടനയുടെ പ്രവർത്തകനാണ്, ഞാൻ ഇപ്പുറത്ത് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായിട്ട് അങ്ങനെയാണ് എന്നെ അവിടെയും അറിയുന്നത്. ആ കാലത്ത് ഇവിടെ നിന്ന് പലപ്പോഴും കണ്ണൂരിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ചോദിക്കാനുണ്ടാകുന്ന കാര്യങ്ങള്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രയാസത്തിന്റെ വാർത്തയാണല്ലോ, പലയിടത്തും ചെറുതും വലുതുമായ അക്രമങ്ങളും അതുപോലെയുള്ള പ്രശ്നങ്ങളുമാണല്ലോ വരുന്നത്, ഇതിന്റെ ഇടയിൽ നിങ്ങൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്, നിങ്ങൾക്കവിടെ വളർച്ചയാണോ തളർച്ചയാണോ എന്നായിരുന്നു അദ്ദേഹത്തിന് ചോദിക്കാനുണ്ടായിരുന്നത്. ഞാൻ അദ്ദേഹത്തോട് ആ സമയത്ത് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് വളർച്ചയാണ്. അദ്ദേഹം ചോദിച്ചു അതിന്റെ കാരണം എന്താ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അതിന്റെ കാരണമൊന്നും എനിക്കറിയില്ല, വളർച്ചയാണ്. കുറെ കാലം കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ അവരുടെ കൂടെ അങ്ങനെ ഒരു സിയാറത്ത് യാത്ര പോകുന്നുണ്ട് ചാവക്കാട്ടേക്ക്. ഹിബത്തുള്ള തങ്ങളുടെ അടുത്ത് ചെന്നു, അവരെ കണ്ടു ദുആ ചെയ്യിപ്പിച്ചു. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു പോന്ന് ചാലിയത്തുകൂടെ ഞങ്ങളുടെ വണ്ടി തിരിച്ചു കണ്ണൂരിലേക്ക് പോകുന്ന സമയം, ചാലിയത്തുനിന്ന് മഗ്രിബും ഇശാവും ഞങ്ങൾ നിസ്കരിച്ചാണ് പാലം കടന്ന്
കരുവന്തിരുത്തിയിലെത്തുന്നത്. അപ്പൊ പറഞ്ഞു, ഇവിടെ എവിടെയോ ആണ് ഉള്ളാൽ തങ്ങളുടെ പോര, നമുക്കൊന്ന് കേറി നോക്കിയാൽ എന്താ. അങ്ങനെ ഞങ്ങൾ അവിടെ കേറി. താജുൽ ഉലമ ഭാഗ്യത്തിന് അന്ന് അവിടെ ഉണ്ട്, ഉള്ളാളത്ത് നിന്ന് അന്ന് വന്നതാ. ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറിയ സമയത്ത് ഒരാൾ പുറത്തേക്ക് പോകുന്നുണ്ട്, ചെറിയൊരു ബ്രീഫ് കേസ് പിടിച്ച്. അന്വേഷിച്ചപ്പോ പറഞ്ഞു, ഡോക്ടറാണ്, തങ്ങൾ പനിച്ചാ വന്നത്. പനിച്ചു എന്ന് മാത്രമല്ല, 100 ഡിഗ്രിയുടെ മേലെയാണ് പനി. വിശ്രമിക്കാൻ വേണ്ടി പറഞ്ഞ് മരുന്ന് എഴുതി കൊടുത്ത് അങ്ങനെ ഡോക്ടർ പോയതാണ്. ആ സമയത്ത് അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേട്ടപ്പോഴേക്ക് താജുൽ ഉലമ പറയാണ്, ആരാ ബാങ്ക് കൊടുക്കുന്നത്? ഞാൻ ബാങ്ക് കൊടുക്കി. അവിടെ ഒരേല് ബാങ്ക്, അവിടെ നിസ്കാരത്തിന്റെ സ്ഥലത്ത് അപ്പൊ തന്നെ ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് മഹാനവറുകളെ ഇഷായിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുകയാണ്. ഇഷാ നിസ്കാരത്തിന് നേതൃത്വം നൽകുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെല്ലേണ്ട ദിക്റുകളെല്ലാം ചൊല്ലിയതിനു ശേഷം അദ്ദേഹം ശേഷമുള്ള സുന്നത്ത് ദുആയി കഴിഞ്ഞ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുകയാണ്. അത് കഴിഞ്ഞ് വിത്തുറു നിസ്കരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ നിസ്കരിച്ച ആളുകളായതുകൊണ്ട് ആ വീട്ടിലെ ചെറിയ ബെഞ്ചിൽ അങ്ങനെ ഇരുന്ന് ഈ രംഗം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ്, ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞാണ് താജുൽ ഉലമ ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ ദുആ ചെയ്യിപ്പിച്ചു, വിവരങ്ങളൊക്കെ പറഞ്ഞു. തിരിച്ചു പോരുന്ന സമയം അബ്ദുൽ ഖാദർ അൽ കാസിമി എന്നോട് ചോദിച്ചു, എന്നോട് പറഞ്ഞു, മുഹമ്മദ് അലി മൗലവി, നിങ്ങളോട് ഞാൻ പണ്ട് ചോദിച്ചില്ലായിരുന്നു, വലിയ പ്രതിസന്ധിയുടെ ഈ കുത്തൊഴുക്കില് നിങ്ങൾ എങ്ങനെയാണ് ഇത്രമേൽ വളർച്ച നേടുന്നതും നിങ്ങൾ പിടിച്ചു നിൽക്കുന്നതും? നിങ്ങൾ പറഞ്ഞു വളർച്ച നേടുന്നുണ്ട് എന്ന്, പക്ഷെ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞു തരാൻ നിങ്ങൾ വളരുന്നതിന്റെ കാരണം എന്താണ്? കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട അബ്ദുൽ ഖാദർ അൽ ഖാസിമി അന്നത്തെ ആ യാത്രക്കിടയിൽ പറയുന്നുണ്ട്, ഉള്ളാൾ തങ്ങളെ പോലെയുള്ള ഇതുപോലെയുള്ള നേതാക്കന്മാരുള്ളത് കൊണ്ടാണ് നിങ്ങൾ വളരുന്നതും പിടിച്ചു നിൽക്കുന്നതും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഒരു രാത്രി 100 ഡിഗ്രിയുടെ മേലെ പനിയുള്ള ഈ സമയത്തും ആ സയ്യിദ് 20 റക്അത്തിന്റെ മേലെയാണ് ഫർളും സുന്നത്തുമായി നിന്ന് നിസ്കരിച്ചത്. ഫർളും സുന്നത്തുമായി നിന്ന് നിസ്കരിച്ചത് ഇത്രമേൽ ശരീരത്തിന് അവശതയുള്ള പ്രയാസമുള്ള ഈ സമയത്തും അദ്ദേഹം നിസ്കരിച്ചത് നമ്മൾ കണ്ടില്ലേ? ഇങ്ങനെയുള്ള നേതാക്കന്മാരുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇത്രമേൽ കരുത്തരായി മാറുന്നത് എന്ന് അബ്ദുൽ ഖാദർ അൽ ഖാസിമി പറഞ്ഞത് എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. അള്ളാഹു അവരുടെ ദർജ ഉയർത്തുമാറാവട്ടെ, താജുൽ ഉലമയുടെ ദർജ ഉയർത്തുമാറാവട്ടെ, അവരോടൊക്കെ കൂടെ അള്ളാഹു സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദാണ് ഇന്ന് പടനായകൻ. ഓക്കെ ഉസ്താദ് പറയുന്നുണ്ട്, 10-20 കൊല്ലത്തിനപ്പുറത്ത് വഫാത്തായിട്ടുണ്ട് ഓക്കെ ഉസ്താദ്. ആ ഓക്കെ ഉസ്താദ് വഫാത്തിന്റെയും മുമ്പ് പറയണം, അന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് അല്ല, അദ്ദേഹം ഒതുക്കുങ്ങലെ സ്ഥാപനത്തിന്റെ ഒരു മുദരിസാണ്. അന്ന് പറയുന്നുണ്ട്, നിങ്ങള് ശ്രദ്ധിക്കണം, അവര് അള്ളാഹന്റെ ഔലിയാക്കന്മാരിപ്പെട്ടയാളാണ്. ഓക്കെ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് ആകുന്ന തന്റെ ശിഷ്യനെ കുറിച്ച് പറയുന്നത്, അവര് അള്ളാഹന്റെ ഔലിയാക്കന്മാരിപ്പെട്ടയാളാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വലിയ മഹാനാണ് ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്നയാൾ. വെറുതെ അല്ല നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് ഇവരെല്ലാരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദാകുന്ന ആ തണൽ അള്ളാഹു നമുക്ക് ഒരുപാട് നീട്ടിയിട്ട് തരുമാറാവട്ടെ. ഒരുപാട് ഒരുപാട് അവരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. എ പി ഉസ്താദ് അവരാ നമ്മുടെ കരുത്ത്, ആ നേതൃത്വമാണ് നമ്മുടെ കരുത്ത്. നമുക്കിപ്പോഴും വേണ്ടത്ര നമ്മൾ അതേക്കുറിച്ച് ബോധവാന്മാരല്ല. ആ നേതൃത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. അവരില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ വളർച്ചയും ഉയർച്ചയും നമുക്ക് നേടാൻ കഴിയുമായിരുന്നില്ല. ഈ കാണുന്ന രൂപത്തിലുള്ള നേട്ടങ്ങൾ നമുക്ക് കൊയ്യാൻ കഴിയുമായിരുന്നില്ല. ഈ കാണുന്ന പുരോഗതിയൊക്കെ അള്ളാഹു നമുക്ക് നൽകിയത് ആ ഒരൊറ്റ വ്യക്തിത്വത്തിലൂടെയാണ്. ആ ഒരു വ്യക്തിത്വത്തിലൂടെയാണ് അള്ളാഹു നമുക്ക് ഈ കാണുന്ന പുരോഗതിയൊക്കെ തന്നത്. അത് താജുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, അത് ഓക്കെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അത് സുലൈമാൻ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അത് മറ്റു മഹാന്മാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഭൗതിക ലോകത്ത് ഇന്ന്
നമ്മടിക്കാണെന്ന രൂപത്തിൽ ഈ പുരോഗതിയിലേക്കൊക്കെ നമ്മൾ പോകുന്നതിന് അതിനും അല്ലാഹു നിമിത്തമായി എ പി ഉസ്താദിനെ മുന്നിൽ വെച്ച്. ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ ഒരു 4-5 വർഷം മുമ്പെയാണ് കാരന്തൂരിൽ മർക്കസിന്റെ ഗേറ്റിന്റെ മുമ്പിൽ ഒരു വലിയ കോലാഹലമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് അതിന്റെ ആദ്യഘട്ടത്തിൽ പോയ ഒരാളായിരുന്നു ഞാന്. അന്ന് അവിടെ എത്തിയ സമയത്താണ് ഞാൻ നോളജ് സിറ്റിയിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോ ചെറിയൊരു ഉപദ്രവം പറഞ്ഞിട്ടുണ്ട്. അന്ന് അവിടെ ഷെറാട്ടൺ ഹോട്ടലിലെ ലോബിയിൽ വെച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം, ഒരു അമുസ്ലിമായ മനുഷ്യൻ, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഈ പ്രതിസന്ധിയിൽ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തരും, എല്ലാം ഞാൻ ചെയ്തു തരും. ഞങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യനോടുള്ള ആദരവാണ് അതിന് കാരണം. ഏതാണ് ആ മനുഷ്യൻ? എ പി ഉസ്താദാണ്. എന്നിട്ട് പറയാണ്, ഇന്ന് നിങ്ങളുടെ ഈ സമുദായത്തിന്, നിങ്ങളുടെ ഈ സമുദായത്തിന് ദൈവം കനിഞ്ഞരുളിയ ഒരു വരദാനമാണ് ഈ മഹാപണ്ഡിതൻ. ഇങ്ങനെ ഒരാളെ ചിലപ്പോ ഇതിനു ശേഷം നിങ്ങൾക്ക് കിട്ടുമോ എന്നറിയില്ല. അത്രമേൽ അല്ലാഹു ദൈവം നിങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് എന്റെ സമയം ചെലവഴിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് കൂടെ നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടാകുമെന്ന് അദ്ദേഹം പറയാണ്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ നേതൃത്വം അവരല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം അൽക്കഹഫ് ഓതാത്ത ഒരു ജീവിതം ഉസ്താദിന്റെ ഉസ്താദിനുണ്ടാവില്ല. രാത്രി എഴുന്നേറ്റുകൊണ്ട് വളരെ നേരത്തെ ചുരുങ്ങിയ സമയം ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് കരഞ്ഞു ദുആ ചെയ്യുന്നത് അനുഭവിച്ചിട്ടുണ്ട്. കരഞ്ഞു ദുആ ചെയ്യുന്നത് അനുഭവിച്ചിട്ടുണ്ട്, ഇത് പറയുന്ന കാര്യമല്ല, ആരെങ്കിലും പറഞ്ഞു തന്ന കഥയല്ല. ഇങ്ങനെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഈ നേതൃത്വമാണ് നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സന്തോഷം, ഈ വലിയ പുരോഗതിയുടെ കാരണം. രണ്ടാമത്തെ കാരണം അതാ, നേതൃത്വമാണ്. മൂന്നാമത്തെ കാരണം, അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു സന്തോഷമുണ്ട്, ദുആ ബർക്കത്ത്, അതും ഈ നേതൃത്വത്തിലൂടെ വന്നതാ. ഓക്കെ ഉസ്താദിന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ് സുന്നത്ത് ജമാഅത്ത് പറഞ്ഞതിന്റെ പേരിൽ, ആദർശം പറഞ്ഞതിന്റെ പേരിൽ 10-30 കൊല്ലപ്പുറത്ത് റിയാദിലെ തടവറയിൽ കുറഞ്ഞ ദിവസങ്ങൾ കടിഞ്ഞുകൂടേണ്ടി വന്നു. വാർത്ത നാട്ടിലാകെ അറിഞ്ഞു, ജനങ്ങൾ കണ്ണുനീരൊഴുക്കി, വലിയ പ്രയാസത്തിലേക്ക് പോയി. അന്നത്തെ ആ ദിവസം ളുഹറിന്റെ സമയമായപ്പോൾ നിസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിലേക്ക് വരുന്നുണ്ട് ഓക്കെ ഉസ്താദ് എന്ന് പറയുന്ന ആ മഹാപണ്ഡിതൻ. നേരത്തെ നമ്മൾ പറഞ്ഞ ഓക്കെ ഉസ്താദ്, ഓക്കെ ഉസ്താദാകുന്ന ഈ വലിയ മഹാപണ്ഡിതൻ, ഇവരെ കുറിച്ചാണ് സദഖത്തുള്ള ഉസ്താദ് പറഞ്ഞത്, അവര് കൈയുയർത്തിയാൽ അല്ലാഹു തട്ടൂലാ. സദഖത്തുള്ള ഉസ്താദിന്റെ ഭാര്യ വഫാത്തായി മയ്യത്തെടുക്കുന്ന രംഗം, മയ്യത്തെടുക്കുകയാണ്, യാസീനോദി ദുആ ചെയ്യാൻ, യാസീനോദി ഇഖ്ലാസും മഅബദത്തിയും ഓതി ദുആ ചെയ്യണം, വലിയ പ്രഗത്ഭരായ ആളുകൾ ഇരിക്കുന്നുണ്ട് ആ ഒബിനെ സദഖത്തുള്ള ഉസ്താദിന്റെ അടുത്ത്. അപ്പോഴാണ് ഇത്തിരി മാറി അവിടെ ഇരിക്കുന്ന താരതമ്യേന പ്രായം കുറഞ്ഞ ഈ ആലിമിനെ ചൂണ്ടിയിട്ട് അവരോട് പറയുന്നത്, നിങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെ ഓക്കെ ഉസ്താദ് സദഖത്തുള്ള ഉസ്താദിന്റെ ഭാര്യയുടെ ജനാസ എടുക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ദുആ നിർവഹിച്ചു. സദഖത്തുള്ള ഉസ്താദ് പിന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം, അവര് കൈയുയർത്തിയാൽ അല്ലാഹു തട്ടൂല, അതുകൊണ്ടാണ് ഞാൻ അവരോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഖുത്ബി ഉസ്താദിന്റെ വീട്ടിലൊരു കല്യാണത്തിന്റെ സമയത്ത് ദുആ ചെയ്യാൻ മഹാപണ്ഡിതരായ ശംസുൽ ഉലമ ഖുത്ബി ഉസ്താദ് ആ സമയത്ത് ദുആ ചെയ്യാനും, ഇതുപോലെ ആ സദസ്സിനൊരു ഭാഗത്ത് മാറിയിരിക്കുന്ന ഓക്കെ ഉസ്താദിനോട് പറഞ്ഞത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രമേൽ പ്രധാനപ്പെട്ട ഈ ഓക്കെ ഉസ്താദ് അവരാണ് നിസ്കാരത്തിന് വേണ്ടി വരുന്നത്. നിസ്കാരത്തിന് വേണ്ടി വന്നപ്പോ മുത്താലിബികളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഉസ്താദ് അവരോട് ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ചോദിച്ച ചോദ്യം, കൈക്ക് ആമം വെച്ചിട്ടുണ്ടാവോ? എ പി ഉസ്താദ് റിയാദിലെ തടവറയിലാണ് എന്നറിഞ്ഞപ്പോ ഉടനെ ചോദിക്കുന്ന ചോദ്യമാണ്. ആ വാർത്ത കേട്ടപ്പോഴാ നേരെ വന്ന് ഇടറിയ ശബ്ദത്തിൽ ചോദിക്കുകയാണ്, കൈക്ക് ആമം വെച്ചിട്ടുണ്ടാവോ?
എന്നിട്ട് അവിടെ വെച്ച് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ എന്റെ കുട്ടിയെ എനിക്ക് തിരിച്ചു തരണം, എന്റെ കുട്ടിയെ എനിക്ക് തിരിച്ചു തരണം, ഒരു പ്രയാസവും വരുത്താൻ പാടില്ല. അങ്ങനെ കുറഞ്ഞ നേരം അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്തു, നിസ്കാരം കഴിഞ്ഞു. ആ ഇരുപ്പിൽ ഖുർആൻ ഓതി, സലാത്ത് ചൊല്ലി, ദിക്റുകൾ ചൊല്ലിയിട്ട് ദീർഘനേരം കണ്ണുനീരൊലിപ്പിച്ച് ദുആ ചെയ്തു. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് എ പി ഉസ്താദ് തിരിച്ചു വന്നു. ഓക്കെ ഉസ്താദിനെ കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയപ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് ഓക്കെ ഉസ്താദ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഇബ്നു ബാസ് അല്ല. അന്നവിടെ ഈ കാണുന്ന രൂപത്തിൽ കേരളത്തിൽ നിന്നുള്ള ഈ സന്ദേശം സ്വീകരിച്ച് എ പി ഉസ്താദിന് പ്രയാസകരമായ രംഗങ്ങൾ ഉണ്ടായതിന് നേതൃത്വം നൽകിയ ആളുടെ പേര് ഇബ്നു ബാസ് എന്നായിരുന്നു. ഇബ്നു ബാസ് അല്ല, സാക്ഷാൽ അബൂ ജഹൽ തന്നെ വന്നാലും എന്റെ കുട്ടിക്ക് അല്ലാഹു ഒരു പരാജയവും വരുത്തൂല, എന്റെ കുട്ടി അല്ലാഹു തോൽപ്പിക്കൂല. ഇബ്നു ബാസ് അല്ല, അബൂ ജഹൽ വന്നാലും എന്റെ കുട്ടി തോൽക്കൂല. അല്ലാഹു അവരുടെ ചോദ്യത്തിന്റെ മുമ്പിൽ പതറാതെ മറുപടി പറയാൻ എന്റെ കുട്ടിക്ക് എന്റെ കുട്ടിക്ക് ശക്തി നൽകും എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഉസ്താദ് ദുആ ചെയ്യാണ്. എ പി ഉസ്താദിന്റെ കണ്ണ് നിറഞ്ഞൊലിക്കുകയാണ്. അവിടെ കൂടിയ വിശ്വാസികൾ ആമീൻ പറയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരറിയണം, നമ്മുടെ ജലീലടക്കമുള്ള, നമ്മുടെ സദക്കയടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ അവരുടെയൊക്കെ ജീവിതത്തിലൂടെ അങ്ങനെ ഒലിച്ച് ഇറങ്ങിയിട്ട് നമ്മളിലൊക്കെ ഇപ്പൊ ഈ തണുപ്പായി, തണലായി, സമാധാനമായി, ആശ്വാസമായിട്ട് വരുന്നത് ഈ ഒരു വലിയ ദുആയാണ്. എ പി ഉസ്താദിലൂടെ ആ ദുആ നമ്മളിലേക്ക് വരുന്നതിന്റെ ഫലമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പുരോഗതിയും നേട്ടവും എന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകത്തെ മഹാന്മാരായ ആളുകൾ ഒരു കഴിഞ്ഞ രണ്ടോ മൂന്നോ നാലോ പതിറ്റാണ്ട് കാലത്തെ ലോകതലത്തിലെ മഹാന്മാര് മുഴുവനും കാരന്തൂരിൽ വന്നിട്ടുണ്ട്, കോഴിക്കോട് വന്നിട്ടുണ്ട്, അവര് നമുക്ക് വേണ്ടി ദുആ ചെയ്തു തന്നിട്ടുണ്ട്. ഈ ഒരു ബറക്കത്താണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. നാലാമത്തെ കാര്യമുണ്ട്. നാലാമത്തെ കാര്യം ജലീൽ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഏറ്റവും പ്രസക്തമായ മറ്റൊരു കാര്യമുണ്ട്, അത് നമ്മുടെ സംഘടനാ സംവിധാനം. ഒരു മെമ്പർഷിപ്പ് എടുത്ത് നേരെ അങ്ങോട്ട് അടുത്ത ഒരു കൗൺസിൽ വരുന്നത് വരെ അങ്ങ് പുറത്തുകൂടെ നടക്കുകയല്ല. ആ മെമ്പർഷിപ്പിന്റെ മൂല്യം അനുസരിച്ചുകൊണ്ട് അതിനെ അനുസൃതമായിട്ട് താൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച പ്രവർത്തകൻ. നമ്മുടെ ഈ സംഘടനാ സംവിധാനമാണ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത്. ഉത്തരേന്ത്യയിൽ ഇതിനേക്കാൾ ഏറെ എണ്ണമുണ്ട്. നമ്മൾ ഉത്തരേന്ത്യയിൽ ഇതിനേക്കാൾ ഏറെ എണ്ണമുള്ള സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ കേരളക്കരയിൽ അള്ളാഹു നമുക്ക് ഇത്രമേൽ വലിയ പുരോഗതി തന്നതിന്റെ കാരണം ഈ ഒരു സംഘടനയാണ് എന്നത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മൾ മറക്കാൻ പാടില്ല. സമസ്ത കേരള ജംഇയ്യത്തുല്ലമയാകുന്ന വലിയ പ്രസ്ഥാനം, അതിന്റെ തണലിൽ മുസ്ലിം ജമാഅത്താകുന്ന അടിത്തറയും, അവിടെ എസ് വൈ എസും എസ് എസ് എഫും, അതുപോലെ നമ്മുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീനും സുന്നി മാനേജ്മെന്റ് അസോസിയേഷനും അടങ്ങുന്ന അതിന്റെ ശേഷമുള്ള വേറെ ഒരുപാട് ചെറുതും വലുതുമായ സംഘടനകളും സംവിധാനങ്ങളുമാണ് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്നത് നമ്മൾ അറിയണം. അതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ് തന്നാലാകും വിധം പ്രവർത്തിച്ചു അബ്ദുൽ ജലീൽ സാഹിബ്. എസ് വൈ എസിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തെ നമ്മൾ കാണുകയാണ്. അതിന്റെ കൂടെ തന്നെ മാനേജ്മെന്റ് പ്രതിനിധിയായിട്ട് എസ് എം എയുടെ റീജണൽ കമ്മിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നമ്മൾ കാണുകയാണ്. എവിടെയാണോ തന്നെ പ്രസ്ഥാനം ഏത് സ്ഥാനമാണോ ഏൽപ്പിക്കുന്നത് അത് ഏറ്റെടുത്തുകൊണ്ട് കഴിയുന്ന രൂപത്തിൽ, കഴിവിനപ്പുറത്ത് അത് നിർവഹിച്ചു എന്നതാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടാനും ഇന്ന് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകാനും നമ്മൾ നല്ലത് പറയാനും നാട്ടുകാർ മുഴുവനും നല്ലത് പറയാനും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പണക്കാരനല്ല, അത്രമേൽ വലിയ വിദ്യാഭ്യാസം നേടിയിട്ട് അറിയപ്പെട്ട ഒരു മഹാപണ്ഡിതനല്ല, എന്നിട്ടും നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ടും ആ ഖബറിന്റെ അടുത്ത് നിന്ന് അവസാനത്തെ പിടി മണ്ണ് വാരിയിട്ട് മീസാങ്കല്ല് വെച്ച് അവിടെ നിന്ന് എല്ലാരും സാധാരണ പിരിഞ്ഞു പോരും, പെട്ടെന്ന് പെട്ടെന്ന് പിരിഞ്ഞു പോരും. പക്ഷെ അവിടെ നിന്ന് മാറാതെ നിൽക്കുന്നത്
ഈ ഒരു സംഘടനയെ നെഞ്ചേറ്റി എന്നതാണ് എങ്കിൽ നമുക്കവിടെ വലിയൊരു പാഠമുണ്ട്, വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശം നമ്മളും പ്രസ്ഥാനത്തിന്റെ ജീവിക്കുന്ന പ്രവർത്തകന്മാരായി മാറണം. പേരിന് പ്രവർത്തകന്മാരായതുകൊണ്ട് കാര്യമില്ല, പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ജീവിക്കുന്ന പ്രവർത്തകന്മാരായിട്ട് മാറാൻ നമുക്ക് കഴിയണം. നമ്മുടെ സദഖത്തുള്ള സഖാഫി ആ രൂപത്തിൽ ജീവിച്ച ഒരാളായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ വഫാത്തിന്റെ ഒന്നാം ആണ്ടിന്റെ ദിവസമാണ് ഇന്ന് നമ്മളിപ്പോഴും അവരെ കുറിച്ച് പറയുന്നതിന്റെ കാരണം, നെഞ്ചേറ്റി ഈ പ്രസ്ഥാനത്തെ എന്നതാണ്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു എന്നതാണ്. ആ ഒരു ശ്രേണിയിൽ നമ്മൾ കാണുന്ന നമ്മോട് ഏറ്റവും അടുത്ത് വിട പറഞ്ഞയാളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന അബ്ദുൽ ജലീൽ സാഹിബ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നാലാമത്തെ കാര്യം നമ്മുടെ ഈ സംഘടനയാണ്, നമ്മൾ മറക്കാൻ പാടില്ല. അഞ്ചാമത് നമ്മുടെ കരുത്ത്, നമ്മൾ അത് വർദ്ധിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്, നമ്മുടെ ഈ പ്രവർത്തകന്മാരാണ്. പ്രവർത്തകന്മാർ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ബന്ധം നിലനിർത്തണം. ഇപ്പോഴിതാ ഇവിടെ ഒരുമിച്ച് കൂടിയത് പല പ്രദേശത്തു നിന്നുള്ള ആളുകളാണ്. അവര് വണ്ടിക്കൂലി മുടക്കി മറ്റു പലതും മാറ്റിവെച്ച് അവര് വരുന്നു. അതൊരു വല്ലാത്ത ബന്ധമാണ്, ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും അത് കഴിഞ്ഞ് മർക്കസിന്റെ പള്ളിയിലും പിന്നെ ഈ നാട്ടിലെ ജുമഅത്ത് പള്ളിയിലും എല്ലായിടത്തും കണ്ണുനീരൊലിപ്പിച്ച് നമ്മുടെ പ്രവർത്തകന്മാർ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ഒരു വോയിസ് കേട്ടപ്പോഴാണ് അബ്ദുൽ ജലീൽ സാഹിബിന് ഇങ്ങനെ ഒരു പ്രയാസം വന്ന വാർത്ത ആദ്യം അറിയുന്നത്. അങ്ങനെ പലപ്പോഴും അന്വേഷിച്ചു, അപ്പോഴൊക്കെ പറയുന്നത് വെന്റിലേറ്ററിലാണ്. വഫാത്തിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം അന്വേഷിച്ചപ്പോ പറഞ്ഞു ഏകദേശം 20% മാത്രമേ ഇപ്പോൾ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നാണ് അവിടെയുള്ള ആളുകൾ, ഡോക്ടർമാര് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറഞ്ഞത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കൂടെ ഇങ്ങനെ നടന്നു പോരുന്നതിന്റെ ഇടയിലാണ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പോകുന്നത്. സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, യമ്മലി ദുനിയാക കഅന്നക തഈശു അബദാ, എന്നും ജീവിക്കുന്നവനെ പോലെ നീ പ്രവർത്തിക്കണം. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും എന്നും ജീവിക്കുന്നവനെ പോലെ ആയിരിക്കണം. അത്ര ആവേശത്തോടുകൂടെ അത്രമേൽ സന്തോഷം വന്നേക്കാം. സയ്യിദന മുഹമ്മദ് റസൂലുള്ള പറയാണ്, വഅമലി ആഖിറതിക കഅന്നക തമൂതു ഗദാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, എന്നോടും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടും എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, നമ്മള് നമ്മളായി മാറണം, നമ്മൾ ദീനിന്റെ പ്രവർത്തകന്മാരായി മാറണം. നമ്മൾ ഇസ്ലാമിന്റെ പതാകവാഹകരായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മള് നാളേക്ക് അള്ളാഹുവിനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്ന ഒരു ചുറ്റുപാട് വരാൻ പാടില്ല. കൃത്യമായി നമ്മളെ ഇബാദത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഇടപാടിന്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റെടുത്ത ഉത്തരവാദിത്വം ബാക്കിയില്ലാതെ നിർവഹിക്കുന്നിടത്ത് ശുഷ്കാന്തി നമുക്ക് കാണാൻ, ശുഷ്കാന്തി ഉണ്ടാകണം. എന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് കണക്കെടുപ്പ് നടത്തണം, ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്, അത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം. നാളെ മരിക്കുന്നവനെ പോലെ നിന്റെ ആഖിറത്തിന് വേണ്ടി നീ ഒരുങ്ങി നിൽക്കണം. ഈ ഒരു ശ്രദ്ധയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അബ്ദുൽ ജലീൽ സാഹിബ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം അതാണ്. ഏതു സമയത്തും നമ്മെ തേടിയും ഇതുപോലെ ഇസ്രായേൽ വരുമെന്ന ബോധം നമുക്കുണ്ടാകണം. അതിനനുസരിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ കൂറ്റമ്പാർ ഉസ്താദിന്റെ ഒരു കഥാപാത്രമുണ്ട്, ആ കഥാപാത്രം പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഇവിടെ വലിയ അംഗീകാരങ്ങളുടെ ഇടയിൽ ഇല്ല എന്നതൊന്നും നോക്കണ്ട, നിങ്ങളിടയിൽ ഇപ്പൊ എനിക്ക് വലിയ അംഗീകാരം ഇല്ല എന്നൊന്നും നോക്കണ്ട, ഇതിനപ്പുറത്ത് പോയാൽ ഇത്രയും അംഗീകാരം ഇല്ല. മൂപ്പരുടെ ഒരു കഥാപാത്രമാണ്, ഇവിടെ ഇപ്പം വലിയതൊന്നുമില്ല, അപ്പുറത്ത് പോയാൽ ഇത്രയും ഇല്ല എന്നാ പറയാ. ഞാൻ ആദ്യം ഇങ്ങനെ കേട്ടപ്പോ വിചാരിച്ചു അതിന്റെ അപ്പുറം പോയാൽ വലിയ ഉഷാറാന്നാ പറയാ. പക്ഷെ ഈ കഥാപാത്രം പറയുന്ന അപ്പുറത്ത് പോയാൽ ഇത്രയില്ല. അതുപോലെ ദുനിയാവിൽ നമ്മൾ ഈ ത്യാഗം ചെയ്ത് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് അവസാനം ആഖിറത്തിലെത്തുന്ന സമയത്ത് ഒന്നുമില്ലാത്ത അവസ്ഥ വരാൻ പാടില്ല. നമ്മള് വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇസ്ലാമിക ചിഹ്നങ്ങളെ, ഇസ്ലാമിനെ, മുസ്ലിം സമൂഹത്തെ, ആ പേരിനെ, എല്ലാത്തിനെയും ഇന്ന്
വലിയ തോതിൽ ഭീഷണി അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. ലോകത്ത് ഇത്രമേൽ വലിയ ഉന്നതിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉയർത്തിയത് ആദർശത്തിന്റെ ഫലത്തിലാണ്. ഈ നേതൃത്വത്തിന്റെ പിന്നിൽ നമ്മൾ നിന്നതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് വലിയ ദുആ ബറക്കത്തുള്ളത് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. നമ്മുടെ സംഘടനാ സംവിധാനം അതിലേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രവർത്തകന്മാർ നമ്മളതിന്റെ ഭാഗമാണ്. അതിൽ നിറഞ്ഞു നിൽക്കാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ മുന്നോട്ട് പോയ, ഈ രൂപത്തിൽ ചിന്തിച്ചു മുന്നോട്ട് പോയ ആളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജലീൽ സാഹിബ്. ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് മുഹമ്മദ് മുസ്ലിയാരുടെ കൂടെ, അതുപോലെ ഇവിടെയുള്ള മറ്റു പ്രവർത്തകന്മാരുടെ കൂടെ പലപ്പോഴും ഞാൻ അവരുമായി സംസാരിച്ചിട്ടുണ്ട്. പുതുപ്പാടിയിലെ നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ, ആ ദീനിന്റെ പതാക ഏറ്റവും ഉയരത്തിൽ പാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച ചെറുപ്പക്കാരനായിരുന്നു അബ്ദുൽ ജലീൽ സാഹിബ്. അതുകൊണ്ട് നമ്മളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ചിന്ത നമുക്കുണ്ടാകണം. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത കൂടി നേരത്തെ പറഞ്ഞു, അത് ഹാജാ തങ്ങളുടെ ആണ്ടിന്റെ ദിവസമാണ്, ഉറൂസിന്റെ ദിവസമാണ്. ഇന്ത്യ എന്ന് പറയുന്ന വലിയ ലോകം, ലോകത്തു തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചം എത്തിക്കാൻ കഴിഞ്ഞ വലിയ മഹാപ്രതിഭയാണ് ബഹുമാനപ്പെട്ട ഹാജ മൊഴീനുദ്ദീൻ ചിസ്തി അല്ല ജിമീരി ഖദ്ദസുല്ലാഹു സിർഹുൽ അസീസ്. മഹാനവർഗള് അവര് ഇന്ത്യയുടെ സുൽത്താനാണ്. ആ വലിയ മഹാന്റെ ഓർമ്മ പെരുന്നാളിന്റെ ദിവസമാണിന്ന്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ അവരുടേതായ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്കും നമ്മുടെ ഈമാൻ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അവരോടൊക്കെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർ, നേതാക്കന്മാർ, അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അള്ളാഹുവേ ആ തണലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നീട്ടിയിട്ട് തരണയല്ല. വിട പറഞ്ഞു പോയ ആളുകൾ, ഞങ്ങൾ അനുസ്മരിക്കുന്നവരടക്കമുള്ള ആളുകൾ, അവരുടെയൊക്കെ ദറജ ഉയർത്തണയല്ല. ദറജ നീ ഉയർത്തണയല്ല. ദറജ നീ ഉയർത്തണയല്ല. അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, അവരെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു വിളിച്ച് ഞങ്ങളെ നീ എത്തിയമാക്കല്ല അള്ളാ, ഞങ്ങളെ നീ അനാഥരാക്കല്ല തമ്പുരാൻ. ഈ സമൂഹം, ഈ സമുദായം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ നേതൃത്വമാണ്. അള്ളാഹുവെ ആ നേതൃത്വങ്ങളെ ഒരുപാട് കാലം ഞങ്ങൾക്ക് നീട്ടിയിട്ട് തരണേ അള്ളാ. ഒരുപാട് 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 ഞങ്ങൾക്ക് അവരെ നീ മുന്നിൽ നിർത്തി തരണേ തമ്പുരാനെ, നിലനിർത്തി തരണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബെ ഞങ്ങളുടെ ഒക്കെ ഈമാൻ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അള്ളാ. കാമിലായ ഈമാൻ തരണേ അള്ളാ. തഖ്വ തരണേ തമ്പുരാനെ. അള്ളാഹുവെ നിന്നോടുള്ള കടപ്പാടും ഞങ്ങൾ ഇടപെടുന്ന മേഖലയിലെ സകല മനുഷ്യരോടും സകല ആളുകളോടുള്ള കടപ്പാടും പൂർത്തീകരിച്ച് സന്തോഷത്തോടെ നിന്നെ സമീപിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അള്ളാ. മാരകമായ വിപത്തുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. റബ്ബന അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽക്കി സയ്യിദന മുഹമ്മദ് വാലിഹി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ദിക്റുകൾ ചൊല്ലി ഹദീയ ചെയ്തുകൊണ്ട് നമുക്ക് ദുആ ചെയ്യണം. സമാധാനനീയരായ സാദാത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. മുന്നിലായ സയ്യിദ് ഷിഹാബുദ്ദീൻ അമാനി, സയ്യിദ് ദക്കരിയ അൽ ബുഖാരി തുടങ്ങിയ സാദാത്തുക്കളും ഉലമാക്കളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സാണ്. ഒരുപാട് പ്രവർത്തകന്മാർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ട ആളുകളാണ്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അതിനു മുമ്പ് എസ് വി എസിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും മർക്കസ് സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്ററുമായ മന്യരായ ഷറഫുദ്ദീൻ മാസ്റ്റർ വെള്ളിമണ്ണ ഈ അനുസ്മരണ സംഗമത്തിന് ആശംസ അറിയിക്കുന്നു. മുഖ്യരായ സദാത്തുക്കൾ,
പ്രാസ്ഥാനികരംഗത്തെ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവർത്തകരെ, പ്രിയപ്പെട്ട അബ്ദുൽ ജലീൽ സാഹിബിൻ്റെ അനുസ്മരണം നടക്കുന്ന ഈ ഒരു വേദിയിൽ ആ ഒരു പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളുക, അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതത്തിന് വേണ്ടിയുള്ള വലിയൊരു പ്രാർത്ഥനകളാൽ സമ്പന്നമായ ഈ ഒരു സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് വലിയൊരു പുണ്യമാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ മഹാനരായ വള്ളിയാട് ഉസ്താദ് വിശദമായി സംസാരിച്ചപ്പോൾ സംഘടനാ രംഗത്ത്, പ്രാസ്ഥാനിക രംഗത്ത് വലിയൊരു പ്രവർത്തകനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമുണ്ടായ ആ വീട്ടിലെ പ്രാസ്ഥാനിക പ്രവർത്തകരുടെ, നേതാക്കളുടെ സാന്നിധ്യം നമ്മളൊക്കെ കണ്ടതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാരത്രിക ലോകം ഖുർആനിൻ്റെ വെളിച്ചം കൊണ്ട് നിറക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സദഖു, സദഖത്തുള്ള സഖാഫി വിട പറഞ്ഞ ദിവസമാണിന്ന്. കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് സദഖത്തുള്ള സഖാഫിയുടെ മകളെ നമ്മുടെ സ്കൂളിലേക്ക് ചേർത്തിയിട്ടുണ്ട്. അയത്തീമായ കുട്ടി, രണ്ടാമത്തെ കുട്ടിയെയും എൽ കെ ജിയിലേക്ക് അഡ്മിഷൻ എടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വല്യുപ്പ, ഞാൻ ഓർക്കുന്നു ജലീലിൻ്റെ കുട്ടിയും നമ്മുടെ സ്കൂളിലായിരുന്നു ഒരു വർഷം മുമ്പ് വരെ പഠിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം എന്തോ കാരണത്താൽ അങ്ങോട്ട് വേറെ ഏതോ ഒരു സ്കൂളിലേക്ക് ചേർത്തിട്ടുണ്ട് എങ്കിലും ടീച്ചർ പറഞ്ഞു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മരിച്ചതിന് ശേഷം സംസാരിച്ചപ്പോൾ പറഞ്ഞു, ജലീൽ സാഹിബിൻ്റെ വീട്ടിൽ നിന്നും വിളിച്ചിരുന്നു ഈ വർഷം നമ്മുടെ സ്കൂളിലേക്ക് തന്നെ കുട്ടിയെ ചേർക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു എന്നൊക്കെ ആ ക്ലാസ് ടീച്ചർ പറഞ്ഞിരുന്നു. ഇൻഷാല്ലാ ആ രണ്ട് കുട്ടികളും, മൂന്ന് കുട്ടികൾ നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് വലിയ പ്രവർത്തന ബോധയിൽ നിറഞ്ഞു നിന്ന രണ്ട് വ്യക്തിത്വങ്ങൾ അവരുടെയൊക്കെ കുട്ടികൾ ഇൻഷാല്ലാ നാളെ വളർന്ന് നമ്മുടെ ദീനിനൊക്കെ വെളിച്ചമാവുന്ന രീതിയിൽ, നമുക്കൊക്കെ പ്രകാശം നൽകുന്ന രീതിയിൽ അവരായി തീരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ദുആക്ക് വസീദ് ചെയ്തുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സൂചിപ്പിച്ചത് കൊണ്ട് പറയാണ്, മൂന്ന് വിദ്യാർത്ഥികൾ, രണ്ട് കുട്ടികളുണ്ട്. ആ രണ്ട് കുട്ടികളുടെയും വിദ്യാഭ്യാസം ജാമിയ മർക്കത്തു സഖാഫത്തി സുന്നിയ ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായി മർക്കസ് സ്കൂളിലേക്ക് ആ കുട്ടികളെ സിറ്റ് ചെയ്യുകയും ചെയ്യും. ഔദ്യോഗികമായി മർക്കസ് ആ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മർക്കസ് ഹോം കെയറിൻ്റെ ഭാഗമായുള്ള സഹായങ്ങളും ആ കുട്ടികൾക്കുണ്ടാകും. അതോടൊപ്പം താമരശ്ശേരി സോൺ SYDS കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസത്തിനാവശ്യമായ ഒരു ചിലവ് ഇൻഷാല്ലാ സോൺ താമരശ്ശേരി സോൺ കമ്മിറ്റി നൽകുകയും ചെയ്യും. അതേപോലെ ഇൻഷാല്ലാ ജലീൽക്കാക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ആത്മാർത്ഥമായി സഹായിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അൽഹംദുലില്ലാ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ വിഷയത്തിൽ നമ്മുടെ സംഘടന വളരെയേറെ ആത്മാർത്ഥമായി പ്രവർത്തകരുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി വലിയ മുന്നേറ്റം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ മുമ്പും ശേഷവുമായി നമ്മുടെ അറിവിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കടങ്ങളെല്ലാം നമ്മുടെ പ്രസ്ഥാനം, സംഘടന അത് വീട്ടിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത നിങ്ങളൊക്കെ അറിയിക്കുകയാണ്. ഇൻഷാല്ലാ ഇനിയും ആ മക്കൾ, ആ കുടുംബം, അവരോടൊപ്പം ഈ സംഘടന ഉണ്ടാവും. അള്ളാഹു എല്ലാത്തിനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ഓർമ്മപ്പെടുത്തി ഈ നാട്ടിലെ ഈ സംഘടനാപരമായി ജലീൽക്കായെ വളരെയേറെ ഒന്നിച്ചു കൊണ്ടു നടക്കുന്ന ഒരാൾ എന്ന നിലക്ക് ബഷീർ സഖാഫി അല്പനേരം നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ ഈ നാടിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് വളരെയേറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്.
അസ്സലാമു വറഹ്മത്തുള്ള. ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഇൻഷാല്ലാ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ജലീൽ സാഹിബിനെ കുറിച്ച് നമ്മളെല്ലാവരും ഏറെ കുറെ മനസ്സിലാക്കി കഴിഞ്ഞു. നല്ല ലാളിത്യത്തിൻ്റെ സ്വഭാവമുള്ള, ആരോടും ദേഷ്യപ്പെടുകയോ മറ്റോ ചെയ്യാതെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി നിർവഹിക്കുന്ന ഒരു നല്ല പ്രവർത്തകനായിരുന്നു അദ്ദേഹം. കുറേ കാലമായി ഞങ്ങൾ വളരെ അടുത്ത ബന്ധാണെങ്കിലും ഏതെങ്കിലും ഒരു പരിപാടിയിലോ മീറ്റിങ്ങിലോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കൂടെയുള്ള പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഒരു വാക്ക് പോലും ഒരു അനിഷ്ടമായിട്ട് പറയുകയോ മറ്റോ ചെയ്യാത്ത ഒരു പ്രവർത്തകനാണ്. അതിനൊക്കെ പുറമെ ഏത് തിരക്കുള്ള സമയത്താണെങ്കിലും കഴിവിൻ്റെ പരമാവധി ആരാധനകളിലൊക്കെ വളരെ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന ആളുമാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് കട്ടിപ്പാറക്കാരൻ ജലീലിന് സുഖമല്ല എന്നുള്ള വിവരം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എൻ്റെ വീടിൻ്റെ പണിക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയമായാൽ പെട്ടെന്ന് ഉദവ് ചെയ്ത് വന്നിട്ട് എന്തെങ്കിലും കാർഡുകൊണ്ട് കഷ്ണമോ മറ്റുമുണ്ട് അതെടുത്തിട്ട് അവിടെ നിന്ന് എന്നപ്പോൾ തന്നെ നിസ്കരിക്കുന്ന ഒരു സ്വഭാവം ആ ഒരു പണിക്കാരനെ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് എന്നോട് പറയുകയുണ്ടായി. അൽഹംദുലില്ലാ. അതുപോലെ ഏത് തിരക്കിലാണെങ്കിലും ആരാധനയുടെ കാര്യത്തിലും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ പുലർത്തിയ ഒരു വ്യക്തിത്വമാണ്. കല്യാണത്തിനൊക്കെ പോയി വരുന്ന സമയത്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്ന സമയത്താണ് ഒരാൾ മരിച്ചതെന്ന് കേട്ടാൽ അന്നപ്പോൾ ആ ഭാഗത്തെക്കാട്ട് തിരിയല. നമുക്കൊക്കെ ഒരു കബറിൻ്റെ അടുത്ത് പോയിട്ട് പുണ്യകരമാണ് കബറിൻ്റെ മണ്ണ് വാരുടേത് നമുക്കറിയാമെങ്കിലും അവിടെ നമ്മുടെ ഷർട്ടിലും മുണ്ടിലൊക്കെ തുണിയിൽ കുപ്പായത്തിലൊക്കെ മണ്ണാകുക എന്നുള്ളത് കൊണ്ട് തന്നെ ആ പുണ്യകർമ്മം നമ്മൾ ഒഴിവാക്കുന്ന പോലെ ആയിരിക്കും. എല്ലാവരെയും അല്ല പറയുന്നത്, എന്നെ പോലുള്ള ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നവരായിക്കെങ്കിലും ആ നല്ല ഡ്രസ്സോട് കൂടെ തന്നെ കബറിൽ മയ്യത്തിറക്കാനും മറവ് ചെയ്യാനുള്ള അങ്ങനെ എല്ലാ വിഷയത്തിലും വളരെ സജീവമായിട്ട് അങ്ങോട്ടിറങ്ങുന്ന ഒരു വ്യക്തിയാണ്. എവിടെ മരിച്ചാലും അവിടെ പോയിട്ട് മയ്യത്ത് കുളിപ്പിക്കുക, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സജീവമായി നേതൃത്വം നൽകുക പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ആ സേവന പ്രവർത്തനങ്ങളൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മയും അവരെയും സ്വർഗീയ ലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് ചെയ്യുന്നതും ഇനി ചെയ്യുന്നതും ചെയ്തതൊക്കെയും അല്ലാഹു സ്വീകരിച്ചവരെ ഖബറിൽ വലിയൊരു സന്തോഷമായി അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഈ ദുആ മജ്‌ലിസിന് നേതൃത്വം കൊടുക്കുന്നു, ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരുപാട് മദ്ഹുകളും സംഘടനാ സെറ്റപ്പുകളും ഒക്കെ നമ്മൾ കേട്ടു. ഇനി അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജലീൽ സാഹിബിനെ പോലെ നല്ല ഒരു പ്രവർത്തകനായി മാറണമെന്നാണ് എന്നോടും നിങ്ങളോടൊക്കെ പറയാറുള്ളത്. നാം ഒക്കെ മരിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതുപോലത്തെ ദുആകൾ, മജ്‌ലിസുകൾ, ഉസ്താദുമാരുടെ നേതൃത്വം. ജലീൽക്കായി ഭാഗ്യവാനാണ്. മഹാനായ യൂസുഫുൽ ബുഖാരി തങ്ങൾ പലതവണ പറഞ്ഞത്, എൻ്റെ ജനാസ നിസ്കാരം മഹാനായ ഖമറുൽ ഉലമ നിസ്കരിക്കണമെന്നാണ്. അവരൊക്കെ വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചത് വലിയ മഹത്തുള്ളത് കൊണ്ടാണല്ലോ. ആ ഒരു ഭാഗ്യമാണ് ചെറുപ്പത്തിലെ അള്ളാഹു തിരിച്ചു വിളിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഹ്റത്തിലേക്ക് വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. നമുക്കൊക്കെ അള്ളാഹു എപ്പിസ്ഥാൻ ഒരുപാട് ആയുസ് കൊടുക്കട്ടെ. നമ്മൾ ദിവസം ചുരുങ്ങിയാലും ഉസ്താദ് നമുക്ക് മയ്യത്തിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ സന്തോഷമാണല്ലോ. അള്ളാഹു തആല നമുക്കൊക്കെ ഖൈർ നൽകട്ടെ. സുന്നത്തു ജമാഅത്തിലായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് അതന്നെ. മഹാനായ സുലൈമാൻ ഉസ്താദിൻ്റെ മകൻ വഫാത്തായപ്പോഴും എ പി ഉസ്താദ് തന്നെ നിസ്കരിച്ചത്. പാണ്ഡിത്യത്തിലോ എന്നുള്ള കുറവല്ല, ഉസ്താദിനെ നാം അറിയാത്ത ഒരുപാട് മർത്തവകൾ, വിലായത്തിൻ്റെ ഒക്കെ സ്ഥാനങ്ങളും മാനങ്ങളും ഉണ്ട്. കൂടെ സി എം വലിയതായി ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. അള്ളാഹു അവരൊക്കെ ബർക്കത്തുണ്ട്, നമ്മൾ നന്നാക്കി തരട്ടെ.
അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ SVS SSF SBS ഒക്കെ ആക്കി വളർത്തണം. നമ്മുടെ തലമുറ വളർന്നു വരുന്നില്ല, ഒരു സങ്കടതാണ്. നമുക്ക് മദ്രസ ഉണ്ട്, പള്ളി ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ ഒരു 10 SSF കാരനെയോ SBS കാരനെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ജമാഅത്തുകാരനെയോ നമുക്ക് കിട്ടുന്നില്ല. അത് മാറ്റി എടുത്ത് നമ്മുടെ മക്കൾ നമ്മുടേതായി തന്നെ വളരണം. നേരത്തെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു, ഒക്കെ എല്ലാ അതിരുവരമ്പുകളും മാറി തന്ന് നമ്മുടെ ആദർശം ഹക്കാണെന്ന് ലോകത്ത് എല്ലാവരും സമ്മതിച്ചു. അതൊക്കെ അങ്ങനെ തന്നെ നടക്കണമെന്നോടുകൂടെ എന്റെ മകൻ SSF കാരനാവണമെന്നുള്ള ഭാഷ്യം നമുക്കാണ് ഉണ്ടാവേണ്ട. നമ്മളിങ്ങനെ നമ്മളെ മദ്രസയിൽ പോകുന്നുണ്ടല്ലോ, നമ്മളെ ഉസ്താദുമാർക്കും സ്വന്തമുണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ഈ നമ്മുടെ തലമുറ അല്ലാതെ ഇതിന്റെ കീഴിലൊരു തലമുറയെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, SSF ലായാലും SVS ലായാലും. അതുകൊണ്ട് എല്ലാവരും സംഘടനാ രംഗത്ത് ഒന്നുകൂടി ഊർജമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുക, നമ്മൾക്ക് സംഘടനയാണ് വലുത്, അത് തന്നെയാണ് വലുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആഹാരം സലാമത്താകുക. ഇൻഷാല്ലാ, മഹാന്മാരൊക്കെ ബദരീങ്ങളൊക്കെ ചെയ്ത യുദ്ധത്തിന്റെ സമാനമായിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവർക്ക് 1000 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് പറഞ്ഞ കാലഘട്ടമാണ് നാം ജീവിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഏതായാലും അള്ളാഹു ആ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് സംഘടനാ സെറ്റപ്പിലേക്ക് നമ്മളൊക്കെ വരികയും നമ്മുടെ പ്രവർത്തനം കൊണ്ട് മറ്റൊരു സംഘടനാ പ്രവർത്തനം നമ്മുടെ പ്രസ്ഥാനത്ത് മാറിപ്പോകുന്ന ഒരവസ്ഥ ഞാനായാലും ആരായാലും ഉണ്ടാവരുത്. അതുണ്ടെങ്കിൽ നേതൃത്വം ഉണർത്തുകയും വേണം, ഉണർത്തിയാൽ മറ്റുള്ള നേതാക്കൾ അനുയായികൾ അത് തിരുത്തുകയും വേണം. അള്ളാഹു സുന്നത്ത് ജമാഅത്തിനായി ജീവിച്ച് മരിക്കാൻ ഭാഗ്യമുള്ളവർ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ജലീൽ കായിയുടെ ഒരുപാട് മദ്ഹി പറഞ്ഞു. ജലീൽ കായി പറഞ്ഞാൽ പല തമാശ പറഞ്ഞാലും നേരത്തെ സഖാവി പറഞ്ഞതുപോലെ ചൂടാവാത്ത ഒരു മനുഷ്യനാണ്. അള്ളാഹു ഖബറിലെ ആ പുഞ്ചിരിയോടുകൂടെ ഹബീബായ തങ്ങളെ കണ്ട് നമ്മുടെ നേതാക്കന്മാരുമായൊക്കെ ബന്ധപ്പെട്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളാണ് നാം ഇതൊക്കെ കാണുന്നത്. അത് തന്നെയാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അള്ളാഹു ഇതിൻ്റെ ഒക്കെ പ്രതിഫലം ഖിയാമത്ത് നാളെ വരെ ആ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെയും നമ്മയൊക്കെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. കടമൊക്കെ ഉണ്ടായിരുന്ന സംഘടന വീട്ടിൽ അൽഹംദുലില്ലാ കടമില്ലാതെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതൊരു അയ്ബൊന്നല്ല. റസൂലുള്ളാഹിക്ക് റസൂലുള്ളാഹിന്റെ അങ്കി എവിടെ പണയത്തിനൊക്കെ ഹദീസിൽ കാണാം. ഞാനെല്ലാം അപ്പോ അതുകൊണ്ടത് അയ്ബാണെന്നല്ല, എന്നാൽ സാഹചര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താക്കുക? ഒരാൾക്ക് ബാധ്യതയില്ലാതെ നമുക്ക് നമ്മുടെ മക്കള് വീട്ടപ്പെടേണ്ട ഒരു അവസ്ഥ ഇല്ലാതെ ജീവിക്കാൻ ശ്രമിക്കണമെന്നാണ്. അള്ളാഹു അതിന്റെ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എല്ലാവരുടെ കടങ്ങളും അള്ളാഹു തആല വീട്ടി തരട്ടെ. സംഘടനാപരമായ കടണ്ടാവും, സാഹിസഖാവിക്ക് ഒരുപാട് കടണ്ട് വള്ളി ഉണ്ടാക്കി വകയാൽ അള്ളാഹു തആല വേഗം വീട്ടി കൊടുക്കട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടി തരട്ടെ. സ്വന്തമായിട്ടുള്ള കടങ്ങൾ ഉണ്ടെങ്കിലൊക്കെ മുത്തു നബിയുടെ ഹക്കുകൊണ്ട്, ഖാജാ തങ്ങളുടെ വറക്കത്തുകൊണ്ട്, നമ്മുടെ മഷായിഖന്മാരെ വറക്കത്തുകൊണ്ട് അള്ളാഹു വീട്ടി തരട്ടെ. അല്പം ഒരു 100 തഹലീൽ കുറച്ച് ഇസ്തിഗ്ഫാർ ഒക്കെ ചെല്ലുക, അല്ലാഹു അതൊക്കെ കബൂലാക്കട്ടെ. പക്ഷെ ജലീൽ ഖായിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഖൈർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകലാണെന്ന് ഭൗതിക ഡോക്ടർമാരൊക്കെ നമ്മുടെ യാത്ര പറഞ്ഞ് പറഞ്ഞതാണ്. കാരണം ചെറിയ കുട്ടിയുടെ ബുദ്ധിയാവും കിട്ടിയാൽ തന്നെ എന്താ പറഞ്ഞപ്പോ അതിനേക്കാളും നല്ലത് സന്തോഷത്തിൽ നമ്മുടെ ദുആയും വർക്കത്തും ഒക്കെ കിട്ടി കബറിൽ താമസിക്കാനാണല്ലോ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അവരെ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഒരു ഫാത്തിഹ ഓതി ഇസ്തിഗ്ഫാർ തഹ്ലീൽ ചൊല്ലി 10 സ്വലാത്ത് ചൊല്ലി എനിക്ക് ദുആ ചെയ്യാൻ ദുആ ചെയ്യാൻ മാനത്തങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം അതവുകളാണെന്നുള്ളൽക്കാം പിന്നെ ഞാൻ ഇവിടെ നിന്നത് വിളിച്ചത് കൊണ്ട് ഒരു അതവുകളുണ്ടാവില്ല. അപ്പോൾ ഏതായാലും സാർ ദുആക്ക് നമുക്ക് അമാനത്തങ്ങളാക്കാം. നിക്കറൊക്കെ ചെല്ലാൻ ഭാവിയായ ഞാനും ആയിക്കോട്ടെ. ഹദറത്ത് നബീന മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഇല ദറാതി അഹ്ലിൽ ഖൈരി കുല്ലി മജ്മഇ വഇല ദറാതി മന്നബൈന ഖാസ്സ അൽഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ും
لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. إن شاء الله ذكروا سلام بوانا إلى منه തങ്ങൾ പാപ്പ സൂചിപ്പിച്ച ഹദിയ എല്ലാവരും കൂട്ടത്തിൽ അങ്ങ് കയ്യിലേൽപ്പിച്ചാൽ ഇൻഷാല്ലാ ഭംഗിയാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. لا إله إلا الله. 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 اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم قبول اكرت اجمير خاجان لنال ويدي സാദ് ബർക്കത്തിന് വേണ്ടി ചെല്ലണം. അവരെയും ആർക്കുണ്ട് വാർത്ത സന്തോഷമാക്കി തരട്ടെ. സ്വതൊക്കെ തന്ന ഓരോ മുഅ്മിനീങ്ങൾക്കും അവരെ മുതലുകളിൽ അല്ലാഹു സിയാദത്തും ബർക്കത്തും നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒരുപാട് സ്വതൊക്കെ ചെയ്യാൻ അവർക്ക് നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഈ സ്വതൊക്കെയുടെ ബർക്കത്തുകൊണ്ട് മഹാനായ സിദ്ദീഖുല്ലക്ക വൃത്തങ്ങൾ ഉമറുൽ ഖത്താബ് തങ്ങളെ പോലത്തെ ായിട്ടെങ്കിലും സ്വർഗത്തിൽ ഒരുമിച്ച് വിടാമോ നമുക്ക് തൗഫീഖും ഭാഗ്യവും ഏറ്റി തരുമാറാവട്ടെ. بعوني منك يا الله رجوت الفضل يا الله بجاهي شيخ أجميري. صلاة الله سلام الله على رسول الله. صلاة الله سلام الله على ياسين حبيب الله. بمنك ربي فاغفر لي ذنوب الأيب واستر لي أطل في خير آجالي بجاه شيخ أجميري. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. عن الحساد والظلم وسلمني وذلهم وخلصني عن الهدم بجاه شيخ أجميري. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. ووسع رزق يا ربي مرامي عقل لإربي عن الأذناس في قلبي بجاه شيخ أجميري. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على
ياسين حبيب الله بحبك ذيقني راحة وخير الأعمال صلاحة إلهي آتني لاحة بجاه شيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وخفف سكرة الموت جدي توحيد للفوت قيني الهول ليأتي بجاه شيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ويسر رسول ملكين أنل لي فوز دارين كذل قد اغفر ذنب أبوين بجاه شيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ഹബീബായ തങ്ങളെ വർക്കത്തുള്ള അള്ളാഹു അതൊക്കെ മാറ്റി നല്ല റാഹത്തുള്ള കൽബ് തന്ന് അള്ളാഹുവിൻ്റെ ലദിനിയായ ഉലൂബുകളൊക്കെ കരസ്ഥമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അള്ളാഹു തആല നമ്മയൊക്കെ നന്നാക്കി തരട്ടെ. ഒത്തിരി വീട് വർക്കത്തോട് നല്ല ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മിസ്റെ സവാബ് ജലീൽ ഖായുടെയും നമ്മുടെ പ്രവർത്തകരെയൊക്കെ ഹദറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഒരുപാട് പ്രവർത്തകർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അടുത്തിടെയായിട്ട്. അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുത്ത് അവർ ദർജ കയറ്റി കൊടുക്കട്ടെ. علينا بالإيمان وهدانا إلى دين الإسلام حمده وافين إيمانك في مزيدة اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا وأصحاب سيدنا مولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما لنا سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وصل الخواتم ويسكسك الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأذن كل معلوم لك اللهم أوصني مثل ثواب ما قرأناه من القرآن العظيم وما صليناه وما هلله وما ذكرناه وما قرأناه مولد الولين هذه هدية واصلة ورحمة نازلة ورقة شاملة بعد القبول منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم آته الوسيلة والفضيلة والدرجة الرفيعة العالية اللهم إلى ضراط جميع الأنبياء والأولياء والعلماء والشهداء والصديقين والمسلفين والمفسرين والمجتهدين والعلماء والفقهاء ومشايخنا وأساتذتنا ولماءنا وأهل الخير كلهم أجمعين لا سيما أصحاب البدريين والوحدين والخندقين والتبوكين وسائر الشهداء والصحابة والصحابيات وأهل أهل البيت وذريات وزواج الطاهرات أمهات المؤمنين وإلى حضرت غوثنا وسندنا قطب الله قطامه وهي الدين عبد القادر الجيلاني قدس الله وإلى أظهر سيد العزيز وآل أحمد الكبير الرفاعي قدس الله سره العزيز وإلى أظهر قاجة أبوهر الدين جسد الأجميري قدس الله سره العزيز وإلى أظهر سيد محمد أبي بكر المدوري قدس الله سره العزيز وإلى أظهر نهل في انتهر دين قريب يا رب العالمين اللهم زد لهم شرفا للا شرفهم وفضلا للا فضلهم وقرابة للا قراباتهم وعزا للا عزهم لديك يا سيدا يا الله يا صادق الله جنجل جنجل
കൂട്ടുകാരനെ സ്മരിക്കാൻ വേണ്ടി ആ പ്രവർത്തകന്റെ സുന്നത്ത് ജമാഅത്തിന്റെ അടുത്ത് ദീനിനോട് കാണിച്ച ആദരവും പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുന്നിൽ പറയാനും അദ്ദേഹത്തിന്റെ മത് പറയാനും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ മജ്‌ലിസ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ, ആ കൂട്ടുകാരന്റെ ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഓരോ പ്രവർത്തകരും അദ്ദേഹത്തിന്റെ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആ ഖബറിലേക്ക് ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമായതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഉപകാരമാണെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളായി മുഴുവൻ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിന്റെ ഹളറത്തിലേക്ക് വെളിവാക്കി കൊടുക്കണേ അല്ലാ, സന്തോഷമാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ അവിടുത്തെ ദീനിന് വേണ്ടി ഹബീബായ തങ്ങളെ മുൻപല്ല് കളഞ്ഞ ദീനിന് വേണ്ടി, അതുപോലെ ഒരുപാട് സഹിച്ച കൊടൽമാല കവിത്തിലേക്കൊക്കെ ഒട്ട നേതാവിന് വേണ്ടി അവിടുത്തെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന എളിയ പ്രവർത്തകനായി ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഒത്തിരവിയോടുകൂടെ ഒരുമിച്ചും കൂടാറുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെയൊക്കെ എഴുതപ്പെടണേ അല്ലാ. ഞങ്ങളെ പ്രവർത്തനം ഭൗതികമായ ദുനിയാവിൽ എന്തെങ്കിലും നക്കാമിച്ചക്ക് വേണ്ടി കിട്ടാനോ ഞങ്ങൾ ആഗ്രഹങ്ങൾ നടത്താനോ അതല്ലെങ്കിൽ എന്തെങ്കിലും നിന്ദ്യവിയായ ആവശ്യങ്ങൾ നേടാനോ ഉള്ള പ്രവർത്തകരാക്കി ഞങ്ങളെ മാറ്റരുതേ അല്ലാ. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ ബിൻ ഖത്താബ് തങ്ങളും ഉസ്മാൻ തങ്ങളെ പോലോത്ത മഹാന്മാരും റസൂലുള്ളാഹിന്റെ തോളോട് തോള് ചേർന്ന് സുന്നത്ത് ദീനിന് വേണ്ടി പ്രവർത്തിച്ച ആ പ്രവർത്തകരെ പോലോത്ത പ്രവർത്തകരായി ഒരു മാലയിൽ കോത്ത മുത്തുകളെ പോലെ ഞങ്ങളെ നേതാക്കന്മാരെ കീഴിൽ പ്രവർത്തിക്കാൻ ബാക്കിയുള്ളവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അതുപോലത്തെ പ്രവർത്തകരാക്കി തരണേ അല്ലാ. ഭൗതിക ദുനിയാവിൽ വരുന്ന ആകാശന്റെ ഉപകാരവും ഞങ്ങളെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കാത്ത മുഖ്ലിസീങ്ങളായ പ്രവർത്തകരാക്കി മാറ്റണേ അല്ലാ. അതുപോലത്തെ പ്രവർത്തകനായി ഞങ്ങളെ കൂട്ടുകാരനായ അബ്ദുൽ ജലീലേയും എഴുതപ്പെടണേ അല്ലാ. അതുപോലെ ഒരു വർഷം മുമ്പ് ഞങ്ങളിൽ വിടവറഞ്ഞു പോയ ഒരു ഉസ്താദ് മൂന്ന് മക്കളെയും അനാഥാക്കിയ സദഖ ഉസ്താദിന്റെ ദർജേറ്റി കൊടുക്കണേ അല്ലാ. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ലോകത്ത് ഏതൊക്കെ ഭാഗത്ത് ഞങ്ങളെ പ്രവർത്തകരെ ലോകത്തോട് വിടവറഞ്ഞു പോയിട്ടുണ്ടോ അവരൊക്കെ ദർജേറ്റി കൊടുക്കണേ അല്ലാ. അവരെ ഞങ്ങളൊക്കെ സ്വർഗത്തിലെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ചാരത്ത് ഞങ്ങളെ വാപ്പുപ്പാപ്പമാരോടുകൂടെ ഞങ്ങൾ ഉസ്താദുമാര് നേതാക്കന്മാരോടുകൂടെ ഒരുമിച്ച് കൂട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. മഹാനായ ഖബറുൽ ഉലമയോട് മഹാനായ ചുള്ളിക്കോട് ഉസ്താദ് ചോദിച്ചു, സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരു സൗകര്യം കിട്ടിയാൽ അത് എന്തിനു വേണ്ടി ചെലവഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബുഖാരി ദർസ് എടുക്കാൻ വേണ്ടി ചെലവാക്കുമെന്ന് ഞങ്ങളെ നേതാവ് പറഞ്ഞ ആ ഉസ്താദിന്റെ ദർസിൽ പങ്കുചേരാൻ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അതുപോലത്തെ പ്രവർത്തകരായി ഞങ്ങളെ മാറ്റണേ അല്ലാ. ഈ പള്ളികളും മദ്രസകളിലും സഹായിച്ചവൻ, പള്ളി മദ്രസക്ക് ടൈൽസ് ഇടാൻ വേണ്ടി പ്രവർത്തിച്ചവൻ, അവർക്കൊക്കെ ഹയറും വർക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് തെറ്റല്ലാതെ ഞങ്ങളെ കൂട്ടുകാരനോ അവിടുത്തെ അനുയായികളോ ചെയ്തിട്ടില്ല. ആ കാരണം കൊണ്ട് വല്ല സിഹറും ഞങ്ങളെ കൂട്ടുകാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ റബ്ബാവുള്ള അവിടുത്തെ റഹ്മത്ത് കൊണ്ട് അവിടുത്തെ ഇസ്മുല്ലാഹമിന്റെ ഹക്ക് കൊണ്ട് മഹാനായ ഉടുമ്പാക്കാട് വലിയുള്ളാന്റെ ഹക്ക് കൊണ്ട് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ അവരുടെ ഞങ്ങളെ സിഹറ് ബാത്തിലാക്കണേ അല്ലാ, സിഹറ് ബാത്തിലാക്കണേ അല്ലാ, സിഹറ് ബാത്തിലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് മഹാന്മാരെ തവസ്സുലാക്കി ഞങ്ങളെ വേവലാതി ഖാലിഖായ റബ്ബിനോട് പറയലല്ലാതെ പകരം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവില്ലല്ലാ, താക്കത്തില്ലല്ലാ. സിഹറിനെ സിഹറ് കൊണ്ട് നേരിടൽ ഹറാമാണല്ലാ. ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ പ്രവർത്തകരെ രക്ഷപ്പെടുത്തണേ അല്ലാ. ദീനിന്റെ പ്രവർത്തകരായതുകൊണ്ട് ആരെങ്കിലും ഞങ്ങളിലേക്ക് പൈശാചികമായ സിഹറുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനും ഉത്തരവിയുടെ നൂറു കൊണ്ട് കരിച്ചു കളയണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ ഈ നാടിന്റെ വിളക്കായി ഇവിടെയും മറ്റ്
ഈ ലോകത്തുള്ള സകല പാസോ സകല സ്ഥാപനങ്ങളും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് മുത്ത് നബിയുടെ ഹക്ക് കൊണ്ട് ഉയർത്തണേ അല്ലേ. ആരുടെ മുമ്പിൽ ഞങ്ങളെ പരാജയപ്പെടുത്തരുത് അല്ലാ, ഞങ്ങളെ കുറവാക്കരുത് അല്ലാ. പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പിറകോട്ടടിക്കുന്ന ലക്ഷണം തന്നെ ഞങ്ങളെ പരാജിതരിൽ പെടുത്തരുതേ അല്ല. ഞങ്ങളെ ജീവൻ തീരിന് വേണ്ടി അർപ്പിച്ചാലും ഒരു ദീസ് ഒരു സെക്കൻഡ് പോലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിറകോട്ട് പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകരുതേ അല്ല. അവിടുത്തെ ദീനിന്റെ ഹാദിമീങ്ങളായ ഞങ്ങളെ കബൂലാക്കണേ. ഞങ്ങളെ നേതാക്കന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. ഞങ്ങളെ താജുല്ലുലമാക്ക് പോലത്തെ മഹാന്മാർക്കും നേതാക്കന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അവർക്കും ഞങ്ങളെ നേതൃത്വത്തിനുമുള്ള സകല സിഹറുകളും കണ്ണേറുകളും നാക്കൂറുകളൊക്കെ ബാത്തിലാക്കണേയുള്ള ഞങ്ങളെ ചൊല്ലിയതിന്റെ മിസുര സ്വഭാവ് ഞങ്ങളിൽ നിന്നും ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങളെ നാടുകളിൽ നിന്നും മരിച്ചുപോയ ഞങ്ങളെ പ്രവർത്തകരിൽ നിന്നും മരിച്ചുപോയ സകല മുമ്പിനീങ്ങളും മുമ്പിനകത്ത് അവരുടെ അതിർത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ല, അവരുടെ ഇറജയത്തി കൊടുക്കണേ അല്ല, അവരെ ഞങ്ങളെ സ്വർഗത്തിന്റെ അറിയാക്കണേ അല്ല. പ്രത്യേകിച്ച് ഹോജോതങ്ങളെ പോലത്തെ അദ്ദേഹത്തിന്റെ ഇമാമികളൊക്കെ വഫാത്തായ മാസമാണ് അവരെ അതിർത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ല, അവരെ വറക്കത്തോടെ ഞങ്ങളെ ദുരാനെ കബൂലാക്കണേ അല്ല. സകല ബലായികളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മാരിയിൽ നിന്നും ഇനി വരാനിരിക്കുന്ന അവിടുത്തെ വലിയ വലിയ അദാബുകളിൽ നിന്നും മഹാന്മാരെ കൊണ്ട് മുത്ത് നബിയെ കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ നാടുകൾക്കും കാവല് നൽകണേയല്ല. മാരകമായ ക്യാൻസർ, ഹെഡ്സ്, ഷുഗർ, പ്രഷർ, അൾസർ പോലത്തെ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ല. അറ്റേക്ക് ബ്ലോക്ക് പോലത്തെ, ബ്രെയിൻ ട്യൂമർ പോലത്തെ, കിഡ്നി സംബന്ധമായ ഒരു വേദന, മുട്ട് വേദന പോലത്തെ വേദനകളിൽ നിന്ന്, വാദങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണേ അല്ല. ഞങ്ങളെ രോഗം കൊണ്ട് വൃദ്ധൻ സന്തോഷിക്കുന്ന അവസ്ഥ നൽകി ഞങ്ങളെ അയവാക്കരുതേ അല്ല. ഞങ്ങളെ സഹായിച്ച, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ച, ഞങ്ങളെ പ്രസ്ഥാനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വിദേശത്തും സ്വദേശത്തുമുള്ള സകല മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ഖൈറ് നൽകണേ അല്ല, സന്തോഷം നൽകണേ അല്ല, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ല, രോഗമുള്ളവർക്ക് ശിവ നൽകണേ അല്ല, മറ്റ് പ്രയാസമുള്ളവർക്ക് തീർത്തു കൊടുക്കണേ അല്ല. സുന്നത്ത് ജമാഅത്തിന്റെ കറാമത്താണ് ഞങ്ങളെയൊക്കെ ജീവിതം. റബ്ബേ, ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഒരു ലോകത്തും ഞങ്ങൾ നിരാശപ്പെട്ടിട്ടില്ല. ഇതുപോലെ ഞങ്ങളെ മരണം വരെ ജീവിപ്പിച്ച് അവിടുത്തെ ദീനിന്റെ ഹാദിമീങ്ങളായ അല്ലാഹും റസൂലും അവിടുത്തെ മലായിക്കത്തീങ്ങളും വിളിച്ചു പറയുന്ന പ്രവർത്തകരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ ലോകത്തോട് വെട്ടിവിരുന്ന സ്വാലിഹീങ്ങളെയും അവിടുത്തെ ആമിനീങ്ങളെയും ആക്കി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ ഇതിന് വേണ്ടി ഭക്ഷണത്തിന് ഭാഗം ചെയ്യാൻ വേണ്ടി സഹായിച്ചവര്, ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചവര്, അധ്വാനിച്ചവര്, മൈക്ക് അലവൻസ് അതുപോലത്തെ പ്രവർത്തനങ്ങളെ കൊണ്ട് സഹായിച്ചവര്, അവർക്കൊക്കെ ഫൈവ് നൽകണേ അല്ല. നിങ്ങളെ പള്ളി, മദ്രസ, അതുപോലെ ഫുർഖാൻ എന്ന് പറയുന്ന സ്ഥാപനങ്ങള്, അതുപോലെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ പവിത്ര ജലീലുമായി ബന്ധപ്പെട്ടത് ഞങ്ങൾ ഉസ്താദ്മാര്, നേതാക്കന്മാര്, സംയുക്ത സഖാഫി സിയം ക്യാമ്പസ്, അതുപോലത്തെ എല്ലാ സ്ഥാപനങ്ങളും ഖിയാമത്ത് നാൾ വരെ അവിടുത്തെ പൊരുത്തത്തിലാക്കണേ അല്ല. അവർക്ക് വല്ല ഏതെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വരികയാണെങ്കിൽ അസ്ഹാബുൽ ബദ്രികളെ കൊണ്ട് അത് കാത്തു രക്ഷപ്പെടുത്തണേ അല്ല. അതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഹൈറും വർക്കത്തും നൽകണേ അല്ല. സംഭാവന ചെയ്യുന്നവരെ മുതലിൽ സിയാദത്ത് ചെയ്യണേ അല്ല. അവരുടെയും ഞങ്ങളൊക്കെ മുതലിൽ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ റബ്ബിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയാൻ ചങ്കൂറ്റത്തോടെ കഴിയുന്ന പ്രവർത്തകരും സദക്കകളുമാക്കി ഞങ്ങളെ മുഴുവൻ സദക്കകളെയും കബൂലാക്കണേ അല്ല, കബൂലാക്കണേ അല്ല. ലോകത്തുള്ള സകല അമ്പിയാക്കൾ, അവലിയാക്കൾ, സ്വാലിഹികൾ, അക്കത്താബികൾ, അദയാദികൾ, നിജവാഹികൾ, സകല മഹാന്മാർ ചോദിച്ച സകല ഹൈറും മിസ്കീൻമാരായ ഞങ്ങൾക്ക് ഓഷാരമായി നൽകണേ അല്ല. അവർ കാവല് നേടിയ മുഴുവനത്തിലും ഈ മജ്ലിസിന്റെ വർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ല, കാവല് നൽകണേ അല്ല, കാവല് നൽകണേ അല്ല. അപ്പേ ഞങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ തന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തരുതേ അല്ല.
പുറത്താക്കുന്നത് ഞങ്ങളെ പ്രസവപ്പെടുത്തുന്നത് അല്ല, ക്യാൻസർ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കരുത് അല്ല. മുത്ത് നബിയെ കൊണ്ട് ഞങ്ങളെ എല്ലാ മേഖലയിലും ഖൈറും ബർക്കത്തും സന്തോഷവും റഹത്തും നൽകി ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളൊക്കെ സന്തോഷമാക്കി, ഞങ്ങളെ മക്കള് ഭാര്യമാരൊക്കെ സ്വാലിഹികളും സ്വാലിഹാത്തുകളും ആക്കി, എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളും അതിനു വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിന്റെ ഭാവിക്ക് വേണ്ടി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആലോചിക്കുന്നവരുമായി മാറ്റി തരണേ അല്ലാഹ്. ഞങ്ങൾ നടന്ന വഴി കൂടെ അല്ലാതെ ഞങ്ങളെ മക്കളെ നടത്തരുതേ അല്ലാഹ്. ഞങ്ങൾ നടന്ന തൊരീക്കിലല്ലാതെ അവരെ പ്രവേശിപ്പിക്കരുതേ അല്ലാഹ്. കള്ളത്തൊരീക്കത്തുകളിലേക്കും മറ്റും പോയി ഞങ്ങളെ മക്കളെ വൈപിയപ്പിക്കരുതേ അല്ലാഹ്. ഏറ്റവും വലിയ ക്യാൻസറായ വിദ്യത്ത് എന്ന് പറയുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളെ മക്കളെയും ഞങ്ങളെ പ്രവർത്തകരും ഒക്കെ കാക്കണേ അല്ലാഹ്. ലോകത്ത് രണ്ടിപ്പോൾ പൊട്ടി പിളർന്നുകൊണ്ടിരിക്കുന്ന നിരീശ്വരവാദം ലോകത്ത് ആകമാനം എല്ലാവരും നിരീശ്വരവാദത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഞങ്ങളെ കാക്കണേ, ഞങ്ങളെ പ്രവർത്തകരെ കാക്കണേ, ഞങ്ങളെ മക്കളെ കാക്കണേ, ഞങ്ങളെ ഭാര്യമാരെ കാക്കണേ, അതുപോലത്തെ ഫിത്നയിൽ നിന്ന് രക്ഷ നൽകണേ അല്ല. അതിന് വേണ്ടി അധ്വാനിക്കുന്ന ഉസ്താദ്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ, ഒരുമിച്ച് കൂടിയ മുമ്പീങ്ങളൊക്കെ ഹൈറായ മൊറാദുകളെ ഹാസിലാക്കണേ അല്ല, പ്രയാസങ്ങളെ തീർത്തു കൊടുക്കണേ അല്ല, രോഗമുള്ളവർക്ക് ശിവ നൽകണേ അല്ല, മറ്റ് എന്തെങ്കിലും മുസീബത്തിലകപ്പെട്ടവർക്കതിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ല. ഈ സമൂഹത്തിന്റെയും ഈ മജ്‌ലിസിന്റെയും വർക്കത്തുകൊണ്ട് ഹാജാത്തങ്ങളെ വർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മ സംഭവിച്ചു പോയിട്ടുണ്ട് അല്ല, ഖാലിഖായ റബ്ബിനെ ഞങ്ങൾ ധിക്കരിച്ചു പോയിട്ടുണ്ട് അല്ല, മുത്ത് നബിയെ ഞങ്ങൾ തകവക്കാതെ ഞങ്ങളെ പലരും പ്രവർത്തിച്ചു പോയിട്ടുണ്ട് അല്ല. അത് മുഴുവൻ ഈ മജ്‌ലിസിലെ വർക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് അബൂ ചെയ്യണേ അല്ല, പുറത്തു നൽകണേ അല്ല, ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ സന്താനങ്ങള് ഞങ്ങളെ സഹായിച്ചവര് സഹകരിച്ചവര് പ്രവർത്തിച്ചവര് ഞങ്ങളെ പ്രവർത്തകർ ഞങ്ങളെ അഹിലഹിമാമിങ്ങൾ അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ല. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് വിട്ടുപിരിയുന്നതിന് മുമ്പ് ഞങ്ങളെ പാവങ്ങളൊക്കെ പുറത്ത്, ഞങ്ങളെ ഉമ്മ ഞങ്ങളെ പ്രസവിച്ചതുപോലെ യാതൊരു തെറ്റും കുറ്റങ്ങളും ഇല്ലാതെ ഞങ്ങളെ വീടുകളിലേക്ക് സന്തോഷത്തോടെ യാത്ര പോകുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം.